السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان. يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان. لا بشيء من نعمك ربنا نكذب فلك الحمد. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. تركت فيكم أمرين، كتاب الله وعترتي، صدق محمد رسول الله صلى الله عليه وسلم. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, എൻ്റെ മുമ്പിൽ വളരെ പ്രതീക്ഷയോടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഹദ്റത്തിൽ വന്ന് സിയാറത്ത് ചെയ്ത് ഇവിടെ പ്രഭാഷണത്തിനെത്തിയിരിക്കുന്ന പ്രഭാഷണം ശ്രവിക്കാനെത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുഹബ്ബീങ്ങളെ,
താജുല്ലുലമ എന്താണ് എന്ന ഒരു ചിത്രം A to Z വരഞ്ഞു കാണിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം, മല പോലെയുള്ള സാധാത്തുക്കളും ആലിമീങ്ങളും എന്നേക്കാളേറെ താജുല്ലുലമയെ കുറിച്ച് ആവേശത്തോടെ പറയാനറിയുന്ന ശ്രോതാക്കളും ഇരിക്കുന്ന ഒരു സദസ്സില് ആ വലിയ മനുഷ്യനെ പറ്റി ഞാൻ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും എന്റെ വാക്കുകൾ ചുരുങ്ങിപ്പോകുമെന്ന ബോധമുള്ളതുകൊണ്ട് ഇന്ന് നാം നിലകൊള്ളുന്നത്, നേരത്തെ നിങ്ങൾ ഉദ്ഘാടന പ്രഭാഷണത്തിൽ കേട്ടു, റബീഉൽ ആഖർ മാസത്തിലേക്ക് ഇന്നത്തെ രാത്രിയോടുകൂടെ നമ്മൾ കടന്നു. ഇന്ന് അസ്തമിക്കുന്നത് വരെയുള്ള സമയം റബീഉൽ അവ്വലായിരുന്നു. രണ്ടു വസന്തങ്ങൾ, ഒന്നാം വസന്തവും രണ്ടാം വസന്തവും. ഈ രണ്ടു വസന്തങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അംബിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെയും പ്രകീർത്തനം കൊണ്ട് സജീവമായിരുന്നു എന്നതാണ്, സജീവമാകുന്നു എന്നതാണ് ഈ രണ്ടു മാസങ്ങളുടെയും പ്രത്യേകത. ഒരു മാസത്തിന്റെ എൻഡിലാണ്, മറ്റേ മാസത്തിന്റെ തുടക്കത്തിലാണ്. ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ മധുവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ജീവിതത്തിലേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ മധുഹുർ റസൂൽ അല്പം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ പ്രഭാഷണം അവസാനിപ്പിക്കും. പ്രഭാഷണത്തിലേക്ക് കടന്നു വരുന്നത്, എന്തിനാണ് താജുൽ ഉലമയുടെ പേരിൽ നമ്മൾ ഇങ്ങനെ സംഘടിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ്. താജുൽ ഉലമ സയ്യിദാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ നിന്ന് സയ്യിദാണെന്നതല്ല, സയ്യിദന്മാരുടെ രാജാവായിരുന്നു താജുൽ ഉലമ. അതോടൊപ്പം തന്നെ ഒരേ സമയത്ത് സിയാദത്തിന്റെയും ഇൽമിന്റെയും മികവുകൊണ്ട് കേരളത്തിൽ തെളിഞ്ഞു നിന്ന ആലിമായ ഒരു തങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്നതാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പക്ക് പണ്ഡിതന്മാരുടെ കിരീടം എന്ന ഓമനപ്പേര് പോലും ലഭിക്കാനുണ്ടായ കാരണം. ആ ഒരു പുരുഷായുസ് മുഴുവൻ നമ്മളെ നിയന്ത്രിച്ചു. മുസ്ലിങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകി. നമുക്കെല്ലാ നിലയിലും ശക്തമായ ഒരടിത്തറ നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. തങ്ങന്മാരെന്ന് പറയുന്നത് സത്യത്തില് ഈ ലോകത്തിന്റെ നിലനിൽപ്പാണ്. ഞാനിങ്ങനെ പറയുമ്പോ ചെറിയൊരു സംശയം ഉണ്ടായേക്കാം, തങ്ങന്മാര് ലോകത്തിന്റെ നിലനിൽപ്പോ? അങ്ങനെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാന ഘട്ടത്തില് ഈ ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്കു വേണ്ടി, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇട്ടേച്ചു പോകുന്നത്, ഇവിടെ ബാക്കി വെച്ച് പോകുന്നത് രണ്ടെണ്ണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, ഒരു ഹദീസിൽ കാണാം, കിതാബുല്ലാഹി കിതാബുല്ലാഹി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, രണ്ട് വസുന്നത്തു റസൂലി വസുന്നത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമാണ്, അഥവാ മുത്തുനബിയുടെ സുന്നത്ത്. ഖുർആനും ഹദീസുമാണ്, അതൊരു റിപ്പോർട്ട്. വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ ഭൂമിലോകത്ത് ഞാൻ ബാക്കി വെച്ച് പോകുന്നത് വിശുദ്ധ ഖുർആനും
എന്റെ കുടുംബവുമാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആനും തങ്ങന്മാരും. അത് നബി തങ്ങൾ നബൂവത്തിന്റെ തിരുനാക്കുകൊണ്ട് പറഞ്ഞതാ. അതാണ് ഈ ലോകത്തിന്റെ വിജയം, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അവിടെയാണ്. വിശുദ്ധ ഖുർആനും തങ്ങന്മാരും. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ സൂറ ഓതിയിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ദിവസം അത് വിശദീകരിച്ച് നമ്മൾ സംസാരിച്ചേക്കാം. പല ആലിമ്യങ്ങളും സംസാരിക്കുന്നു, സംസാരിച്ചേക്കാം. ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ നൂറുവട്ടം ആ അധ്യായം മടക്കി മടക്കി പാരായണം ചെയ്ത് ഊതിയാലും ഈ ഇരിക്കുന്ന തങ്ങന്മാര് ഒരു പക്ഷേ നമ്മൾ കാണുക, അത് ആദ്യം മുതൽ അവസാനം അതിയോ തന്നെ ചിലപ്പോൾ നമ്മൾ അറിയില്ല. ആ വിശുദ്ധ ഖുർആനിന്റെ സൂറ ഒന്നുരുവിട്ടുകൊണ്ട് ഒന്നോദിക്കൊണ്ട് താജുല്ലുലമയുടെയൊക്കെ ജീവിതകാലത്ത് നമ്മൾ കണ്ടതാ. മന്ത്രിക്കാൻ ചെല്ലുന്ന സമയത്ത് ആ പാത്രം വാങ്ങുന്നു, കൊണ്ടുവന്ന ബോട്ടിൽ വാങ്ങുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഓതി, ചിലപ്പോൾ ഓതിയത് തന്നെയല്ല, അങ്ങ് ഓതി. അത് മതി. നമ്മൾ നൂറുവട്ടം മന്ത്രിച്ചൂതിയാലും പലിക്കാത്ത കേസിൽ താജുല്ലുലമ എന്നല്ല, ഈ ഇരിക്കുന്ന തങ്ങന്മാർക്ക് അവിടുത്തെ മക്കളടക്കമുള്ള ആ തങ്ങന്മാർക്കും ബാക്കിയുള്ള തങ്ങന്മാർക്കും എല്ലാവർക്കും ഈ പവർ ഉണ്ട്. ഇൻഷാല്ലാ ഞാൻ പറയുന്നുണ്ട്, അതിലേക്കൊക്കെ കടന്നു വരാം. അവർ ജസ്റ്റ് ഒന്ന് ഊതിയാല് രോഗമങ്ങ് സുഖപ്പെടുകയാണ്. എന്താ കാരണം? ആ ഖുർആൻ ഓതി ഊതാൻ അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഏൽപ്പിച്ചു പോയത് അവിടുത്തെ മക്കളെയാണ്. അതാണ് അതിന്റെ കാരണം. കിതാബുല്ലാഹിയും എന്റെ കുടുംബവും എന്നാ പറഞ്ഞത്. അപ്പൊ ആ ഖുർആനുമായി അടുത്ത ബന്ധമുള്ളത് അവിടുത്തെ കുടുംബത്തിനാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബം ആ ഖുർആൻ ഓതി വെള്ളത്തിലൂതിയാൽ അതങ്ങനെ അങ്ങ് പലിക്കും, അങ്ങനെ അങ്ങ് പലിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ലോകത്തിന്റെ നിലനിൽപ്പാണ് കേട്ടോ അഹ്ലുൽ ബൈത്ത് സംശയിക്കണ്ട. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നേരത്തെ നിങ്ങൾ ഇവിടെ കേട്ടു, വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഏതൊരാൾ വന്ന് ഞാൻ തങ്ങളാണെന്ന് പറഞ്ഞാലും അവരെ വല്ലാതെ ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു. ഇത് ഇവരെ എവിടെ നിന്ന് പഠിച്ചതാണ്? ഇമാമുന ശാഫിഈയുടെ പാഠത്തിൽ നിന്ന് പഠിച്ചതാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു കൊടുത്ത പാഠത്തിൽ നിന്ന് പഠിച്ചതാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ വല്ലാത്ത താല്പര്യമായിരുന്നു. ഒരു ചെറിയ തങ്ങളുകുട്ടിയെ കണ്ടാൽ പോലും വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഫളില് ഞങ്ങൾ എന്ത് പറയാൻ തങ്ങന്മാരെ, നിങ്ങളുടെ ബഹുമാനം ഞങ്ങൾ എന്ത് പറയണം, നിങ്ങളുടെ ബഹുമാനം ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കതിൽ പറയാനുണ്ടത് മല്ലം യുസല്ലി അലൈക്കും ഫലാ സലാത്ത ലഹു. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നിങ്ങളുടെ ഫളില് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ക്രെഡിറ്റ്, ആ ബഹുമാനം ആ ആദരവ് നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തയാൾക്ക് നിസ്കാരം തന്നെ ഇല്ല എന്നല്ലേ. മല്ലം യുസല്ലി അലൈക്കും ഫലാ സ്വലാത്ത ലഹു. എന്താണ് ഈ പറഞ്ഞത്? ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പോൾ നിങ്ങളൊക്കെ അത്തഹിയാത്ത് ഓതുമ്പോൾ രണ്ടാമത്തെ അത്തഹിയാത്തിൽ നിങ്ങളൊക്കെ ഓതിയില്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد. ഹബീബായ മുത്തുനബി തങ്ങളുടെയും മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന്റെയും മേലില് സ്വലാത്തും ബറക്കത്തും നൽകിക്കൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് രണ്ടിന്റെയും പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഇന്നും നമ്മൾ നിസ്കരിച്ചിട്ടുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ
ഖദീമായ അഭിപ്രായ പ്രകാരം കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം തന്നെ സഹിഹാകൂല. ജദീദായ അഭിപ്രായത്തിൽ പിന്നീട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരത്തിന് കമാലില്ല എന്നിടത്തെത്തി. എന്തായാലും മല്ലം യുസല്ലി അലൈക്കും ഫലാ സ്വലാത്ത് ലഹു എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട്. അതിന് വലിയ അർത്ഥമുണ്ട്. ആരുടെ പേരിലാ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയത്? ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പോൾ ഞാനും നിങ്ങളും ചൊല്ലിയ സ്വലാത്ത് ആർക്കാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇത് മദീനയുടെ രാജാവിനാണ്, സംശയമില്ല. പക്ഷേ പിന്നെ നിങ്ങൾ ചൊല്ലിയ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ആർക്കാ? ഞാൻ പറയുന്നു, ഈ ഇരിക്കുന്ന തങ്ങന്മാരടക്കം അതിൽ പെട്ടിട്ടുണ്ട്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഷാഫി തങ്ങളടക്കം അല്ലേ, എല്ലാവരും പെട്ടു. ഒരു കാര്യം ഞാൻ പറയുന്നു, നമ്മളിലൊക്കെ പലപ്പോഴും ഒരു ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവണത ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, ചിലയിടങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. പൈസയുള്ള തങ്ങള് മാത്രം തങ്ങള് അല്ലാത്തവരെ ബഹുമാനിക്കാത്ത ഒരവസ്ഥ. ആ കണക്കൊന്നുമില്ല. ഈ പറഞ്ഞതിൽ എല്ലാ തങ്ങന്മാരും കുട്ടികളും ഉണ്ട്. ഞാൻ പറയുന്നത്, ലോകത്തിന്റെ നിയന്ത്രണമാണ് അല്ലാഹു തങ്ങന്മാരെ ഏൽപ്പിച്ചത്. എന്തുകൊണ്ട്? ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തിലേക്ക് ഇതിലേക്ക് കടന്നു വരല എന്റെ ലക്ഷ്യം. ഞാൻ ഈ ആമുഖമൊക്കെ പറഞ്ഞതുകൊണ്ട് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുമാ ലുഉലുഉ വൽ മർജാൻ ഫബിഅയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. സുബ്ഹാനല്ലാഹ്. അനുഗ്രഹങ്ങളുടെ പെരുമട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. എന്താണ് സൂറത്തുർ റഹ്മാനിന്റെ സൗന്ദര്യം? ഞാൻ അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറയുമ്പോൾ ഈ ആയത്ത് ഇവിടെ ഓതിയിട്ടാണ് പ്രഭാഷണം തുടങ്ങിയത്. അതിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ഒന്ന് സൂറത്തുർ റഹ്മാൻ ഒന്ന് പരിചയപ്പെടണം. സൂറത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ്. സൂറത്തുർ റഹ്മാനിലെ ഒന്നാമത്തെ ആയത്ത് എന്താ? അർ റഹ്മാൻ കരുണക്കടലായ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. കരുണക്കടലായ റബ്ബിനെ പരിചയപ്പെടുത്തുന്നു അർ റഹ്മാൻ. റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തുന്നു. ആദ്യത്തെ ആയത്ത് അർ റഹ്മാൻ. പിന്നെ അല്ലമൽ ഖുർആൻ തൊട്ടിട്ടിങ്ങോട്ട് തുടങ്ങിയാല് കഴിയുന്നത് വരെ അള്ളാഹു എന്തെല്ലാം ചെയ്തിട്ടാണ് റഹ്മാൻ ആകുന്നത് എന്ന് പരിചയപ്പെടുത്തണം. ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് തുടർന്നുള്ള മുഴുവൻ ആയത്തുകളും. ദിവസങ്ങളോളം പലപ്പോഴും ഞാൻ എന്റെ പരമ്പരാ പ്രഭാഷണങ്ങളിൽ വിശദീകരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണ ബാക്കിയുള്ള മുഴുവൻ ആയത്തും അവസാനം വരെ അള്ളാഹു എങ്ങനെ റഹ്മാനായി എന്ന് പഠിപ്പിച്ചുതരികയാണ്. അള്ളാഹു എങ്ങനെയാ റഹ്മാനായത്? അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചിട്ടാണ് അല്ലാഹു റഹ്മാനായത്. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് അവനാണ്, ആകാശം പടച്ചത് അവനാണ്, ഭൂമി പടച്ചത് അവനാണ്, അതിനിടയിലും സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചത് അവനാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓക്സിജൻ പടച്ചത് റബ്ബാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ധാരാളം ചർച്ചകൾ. ആ കൂട്ടത്തിൽ അല്ലാഹു അവന്റെ അനുഗ്രഹം വിശദീകരിക്കുമ്പം പറയുകയാണ്, മറജൽ ബഹ്റൈനി യൽതഖിയാൻ. സൂറത്തുർ റഹ്മാനിന്റെ 19, 20, 21, 22 ആയത്തുകൾ മറജൽ ബഹ്റൈനി യൽതഖിയാൻ, ഇരു സമുദ്രങ്ങളെ അല്ലാഹു ഒരുമിച്ചൊഴുകാൻ വേണ്ടി കൂട്ടിയോജിപ്പിച്ച് ഒരുമിച്ചൊഴുകാൻ സ്വതന്ത്രമായി വിട്ടുകൊടുത്തു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ,
ഇരു സമുദ്രങ്ങളെ അള്ളാഹു കൂട്ടിയോജിപ്പിച്ചാൽ അവയെ സ്വതന്ത്രമായി ഒരുമിച്ചൊഴുകാൻ വിട്ടുകൊടുത്തു. ഏതാണ് ഈ ഇരു സമുദ്രങ്ങൾ? നമ്മൾ സാധാരണ പറയാറുള്ള ഒരു അർത്ഥമുണ്ട്, ശുദ്ധജലപ്പുഴയും അതുപോലെ തന്നെ കടലും രണ്ടും കൂടെ ചേർന്നിട്ടും എന്ത് ചെയ്തില്ല, ഒന്നൊന്നിൽ കൂടിക്കലരാതെ പോകുന്നു. വലിയ അത്ഭുതമാണ്. ഭൂമിയിലെ ഉപ്പുജലമാണ് ഏറ്റവും കൂടുതലുള്ളത്. മനുഷ്യനാവശ്യമായ അത്ര അളവിൽ അള്ളാഹു ശുദ്ധജലവും ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത്രയും അധികം ഉപ്പുജലമുണ്ടായിട്ട് ഈ ശുദ്ധജലത്തിൽ അത് കടന്നു കയറിയിട്ടില്ല. ശുദ്ധജലത്തിന്റെ ടേസ്റ്റ് മാറ്റാൻ ഉപ്പ് സാധിച്ചിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എങ്കിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ഞാൻ ഇന്ന് പറയുന്നത് അതാണ്, മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്ന് പറഞ്ഞ ഈ രണ്ട് കടലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാദു ബിൽ ബഹ്റൈനി അലിയും വഫാത്തിമ. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട് കടലുകളെ അള്ളാഹു ഒരുമിച്ചൊഴുകാൻ വിട്ടു. നിങ്ങളൊന്ന് ഒരുമിച്ചൊഴുകൂ കുറച്ചു കാലം എന്ന് പറഞ്ഞ അള്ളാഹു രണ്ട് കടലുകളെ കൂട്ടിയോജിപ്പിച്ചു എന്ന് പറഞ്ഞ ആ രണ്ട് കടല്, ഒന്ന് ബഹ്റു ഫാത്തിമയാണ്, മറ്റൊന്ന് ബഹ്റു അലിയാണ്. ഫാത്തിമ എന്ന കടലും അലി എന്ന കടലും ഇവരെ രണ്ടുപേരെയും അള്ളാഹു കൂട്ടിയോജിപ്പിച്ചു. ഇവരെ കല്യാണം കഴിപ്പിച്ചു, നിക്കാഹിലൂടെ കൂട്ടിയോജിപ്പിച്ചു. ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് സയ്യിദുന റസൂലുള്ളാഹിയുടെ മുത്തു നബിയുടെ പൊന്നു മോളെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടോ? വലിയ പണക്കാര് ചോദിച്ചില്ലേ? വമ്പന്മാരൊക്കെ ചോദിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്തിട്ടില്ല. ആർക്കാ കൊടുത്തത്? സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലാതിരുന്ന, ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം, ഒന്നും കയ്യിലില്ലായിരുന്നു സാമ്പത്തികമായി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബിനാ കൊടുത്തത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇവർ രണ്ടുപേരും കടലാണ്. രണ്ടുപേരും കടലാണെന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിയാണ് പെട്ടോ രണ്ടുപേർക്കുമുള്ളത്. ഈ രണ്ട് കടലുകളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച് അവർ വളരെ അടുത്തിടപഴകി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴും ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. എന്റെ ഭാര്യയുടെ സ്വഭാവം എന്താന്ന് 20 കൊല്ലമായിട്ട് എന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുന്ന എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും എന്റെ സ്വഭാവം എന്താന്ന്, അവള് നിങ്ങൾക്കും പറഞ്ഞുതരും. കാരണം അത്രയും അടുത്തിടപഴകുന്ന ജീവിതമാണ് ഭാര്യയും ഭർത്താവും. ഇവിടെ അലി ഫാത്തിമ ദമ്പതികളാണ് വളരെ അടുത്തിടപഴകി, ഒക്കെ ശരിയാണ്. പക്ഷേ അലി എന്ന കടലിന്റെ ആഴം എത്രയാണെന്ന് ഫാത്തിമക്കോ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന കടലിന്റെ ആഴം എത്രയാണെന്ന് അലിയാർക്കോ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഇവർ രണ്ടുപേരും രണ്ടു മഹാസംഭവങ്ങളാണ്. അല്ലാഹു പറയാണ് ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ, ഇവർ മഹാസംഭവങ്ങളാ രണ്ടുപേരും. പൂർണമായി ഒരാൾക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മഹാസംഭവങ്ങളാണ് ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഇവർക്കിടയിൽ അള്ളാഹു കുറച്ചു കാലം ഇവരൊന്ന് യൽതഖിയാൻ ഒരുമിച്ചൊഴുകട്ടെ, ഈ ജീവിതം ഒന്ന് ഒരുമിച്ചൊഴുകട്ടെ എന്ന് തീരുമാനിച്ചത് എന്തിനാ? അള്ളാഹു ഇടക്കൊരു ചോദ്യം ചോദിച്ചു, വിഷയം പറയുന്നതിന്റെ മുമ്പ് തന്നെ ഇവരെ കൂട്ടിയോജിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കൻ അള്ളാഹു ചോദിച്ചു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് കളവാക്കാൻ തന്റെ ഇടമുള്ളത്? വിവിധ അനുഗ്രഹങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ 31 തവണ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ച ചോദ്യമാണിത്. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇവിടെ അലി ഫാത്തിമ ദമ്പതികളെ കൂട്ടിയോജിപ്പിച്ചത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് ലോകത്തിന്റെ മുമ്പിൽ ഞാൻ ലോകത്തിന് നൽകിയ വലിയ റഹ്മത്തല്ലേ, ഈ അനുഗ്രഹത്തെ കളവാക്കാൻ ചങ്കുറപ്പുള്ളവനാരാ? അല്ലാഹു ചോദിക്കുകയാണ്,
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നിട്ട് പറഞ്ഞു. അവിടേക്കാ ഞാൻ പറഞ്ഞു വരുന്നത്. യഖുറുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ, എന്തിനാണ് ഈ രണ്ട് കടലുകളെ അല്ലാഹു ഒന്ന് ഒരുമിച്ചൊഴുകാൻ വിട്ടത്? ഒന്നിനുമല്ല, അവർ കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുമ്പം യഖുറുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ, ഈ അലി ഫാത്തിമ ദമ്പതികളിലൂടെ റളിയല്ലാഹു അൻഹുമാ, രണ്ട് ദമ്പതികളിലൂടെ പവിഴവും മുത്തും ലോകത്തേക്ക് വരും. പവിഴവും മുത്തും പുറപ്പെടും ഇവരിൽ നിന്ന്. അതാരാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അലി ഫാത്തിമയുടെ മക്കൾ. ഇന്നും ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ തങ്ങന്മാരെ പറ്റിയും ബീവിമാരെ പറ്റിയായി പറഞ്ഞത് യഖ്റുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ, ഇവർ ലോകത്തിന്റെ നിലനിൽപ്പാണ്. എല്ലാ രാജ്യത്തേക്കും അല്ലാഹു ഇവരെ എത്തിക്കും. ഇവരില്ലാത്ത രാജ്യത്തേക്ക് ഇവർ കടൽ കടന്നിങ്ങോട്ട് വരും. അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്തൊക്കെ എത്തിയത്? അല്ലാഹു എത്തിക്കും. ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ പവിഴവും മുത്തുമാണ് ഇവിടുത്തെ ബീവിമാരും തങ്ങന്മാരും. ഇത് ചെറിയ ഒരു തമാശയല്ല, ഇത് കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ അത്രയും ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അത് മാത്രമായിരുന്നില്ല ആ ജീവിതത്തിന്റെ ലക്ഷ്യം. ആകെ അലി ഫാത്തിമ ദമ്പതികൾ ജീവിച്ചത് എത്ര വർഷം? എത്ര വർഷമാണ് ഇവരുടെ ദാമ്പത്യം ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചവരായിരിക്കും കൂടുതൽ ആളുകളും. പ്രത്യേകിച്ച് തങ്ങന്മാരാകുമ്പോൾ അവരെന്തായാലും അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിക്കുന്നത് എപ്പോഴാണ്? 18-ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. അതിന്റെ മുമ്പ് പല കല്യാണങ്ങളും വന്നു. ആ കല്യാണങ്ങളെയൊക്കെ ഫാത്തിമ നിരസിച്ചു. അതിനൊരു കാരണമുണ്ട്. ഉപ്പക്ക് ഖിദ്മത്ത് ചെയ്യലായിരുന്നു ഫാത്തിമ ബീവിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യം. ഉപ്പക്ക് ഖിദ്മ ചെയ്യലാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ മുത്തുനബിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നബിയേ, നിങ്ങളെ പൊന്നുമോള് ഫാത്തിമയില്ലേ? ഈ ഫാത്തിമക്ക് ഞങ്ങളെ വാനലോകത്ത് ഒരു വലിയ ഓമന പേരുണ്ട് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങള് വാനലോകത്തുള്ള മലാഖമാര്, മലായിക്കത്തുൽ കിറാമ, നിങ്ങളെ പൊന്നുമോള് ഫാത്തിമയെ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട്. തങ്ങൾക്കറിയോ അത്? നബി തങ്ങൾ ചോദിച്ചു, എന്താണത്? അവിടുന്ന് പറഞ്ഞു, ഉമ്മു അബീഹ എന്നാ ഞങ്ങൾ വിളിക്കാറുള്ളത്. അവളുടെ വാപ്പയുടെ ഉമ്മ, അതാ നേരെ അതിന്റെ അർത്ഥം. മഹദിയുടെ വാപ്പയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ സംഗതി വാപ്പയും മോളുവാ. പക്ഷേ ഒരുമ്മ മകനെ ഏതുപോലെയാണോ സംരക്ഷിക്കാറുള്ളത്, ഏതുപോലെയാണോ പോറ്റാറുള്ളത്, എന്നതുപോലെ ഈ മോള് ഉപ്പക്ക് വേണ്ടി ഹിദുമ ചെയ്യുന്നു. ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഹിദുമ ചെയ്യുന്നു പൊന്നുമോള് ഫാത്തിമ. അതുകൊണ്ട് വാപ്പയുടെ ഉമ്മ എന്ന ഓമന പേരാണ് വാനലോകത്ത് ഞങ്ങൾ ഫാത്തിമാനെ വിളിക്കുന്നത്, ഉമ്മു അബീഹ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് മാത്രമായിരുന്നോ 18 വരെ വൈകിയത്? അന്ന് 18 വരെയൊക്കെ ഒരു പെണ്ണിന്റെ വിവാഹം വൈകുക എന്ന് പറഞ്ഞാൽ അത് വളരെ വൈകല. ഇന്ന് 18 വിവാഹപ്രായം. പക്ഷെ അന്ന് 9 വയസ്സില് 8 വയസ്സില് കല്യാണം കഴിയും. 10 വയസ്സാകുമ്പോഴേക്ക് പ്രസവിച്ചു. ഇതാണ് അന്നത്തെ അവസ്ഥ. അന്നാണ് 18 വയസ്സ് വരെ എത്തിയത്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഫാത്തിമ ബീവിക്ക് 18 ആകുമ്പോഴേക്ക് 21 എങ്കിലും അള്ളാഹു തീരുമാനിച്ച ആ പുതിയാപ്പിള കാവണം. അതായിരുന്നു ഈ വൈകിപ്പോന്നതിന്റെ താല്പര്യം. ഫാത്തിമ ബീവിക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോ അലിയാർക്ക് 21 വയസ്സാ. 21-ാമത്തെ വയസ്സിലാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ബീവി ഫാത്തിമയുമായി കല്യാണം നടക്കുന്നത്. അപ്പൊ അലിയാര് ഒന്ന് പ്രായമായി തികയുക, അലിയാർക്ക് പ്രായം തികയുക, കല്യാണപ്രായം തികയുക എന്ന ഒരു ലക്ഷ്യവും കൂടെ അവിടെ ഉണ്ടായിരുന്നു പടച്ച റബ്ബിന്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്, ഈ ബഹ്റിനെ, ഈ ബഹ്റയെ ഫിറ്റ് ആവൂ,
ഉള്ളതൊന്നും പറ്റൂല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം സ്വഹാബത്ത് നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ നിന്ന് ഹബീബ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് ഏറെ ഗുണകരമായ കാര്യം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ അറിയോ എന്ന് ചോദിച്ചു. നബിതങ്ങള് സ്വന്തം സദസ്സിന്റെ മുമ്പിൽ ഒരു കുടുക്കു ചോദ്യം ഇട്ടുകൊടുത്തു. അതിന് ഉത്തരം പറയാം. അയ്യു ശൈഇൻ ഖൈറുൽ ലിൽ മർഅ, എന്താണ് ഒരു പെണ്ണിന് ഏറെ ഗുണകരമായിട്ടുള്ളത്? ഒറ്റ ഉത്തരേ പറയാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ ഉത്തരത്തിന് ചാൻസ് ഇല്ല. ഒറ്റ ഉത്തരം പറയണം, അത് കൃത്യമാവണം. ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം എന്താ? നബി തങ്ങൾ പറഞ്ഞു, ഇന്ന് പറയണ്ട, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ഇന്ന് പറയാൻ കഴിയൂലെങ്കിൽ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാ മതി. ഒരു ഉത്തരേ പറയാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ ഉത്തരത്തിന് ചാൻസ് ഇല്ല. ഒരു ഉത്തരം പറയാം, അത് കുറിക്കൊള്ളണം. അലിയുബ്നു അബി ത്വാലിബ് വലിയ മഹാനാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അവിടെ നിന്ന് വലിയൊരു ബഹ്റാണ്. ആ അലിയുബ്നു അബി ത്വാലിബ് ഇങ്ങനെ ചിന്തിച്ചു, പഠിച്ചവനെ എന്താ, പെണ്ണിന് നാണം വേണം, പെണ്ണിന് ക്ഷമ വേണം, പെണ്ണിന് സ്നേഹം വേണം, ഇതൊക്കെ പറയാം. പക്ഷെ ഏതായിരിക്കും മുത്തുനബി ഉദ്ദേശിച്ചത്? പെണ്ണിന് ഖൈറായ ഒരു കാര്യം, രണ്ടാമത്തെ ആൻസറിന് വകുപ്പില്ല. ഒറ്റ കാര്യം പറയണം, അതേതായിരിക്കും ഹബീബ് ഉദ്ദേശിച്ചത്? തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പൊ നാളത്തേക്ക് ആലോചിച്ചിട്ട് പറയാന്ന് കരുതി. ഏതാണ് കൂടുതൽ പറയാൻ ഫിറ്റായത്? നാളത്തേക്ക് സമയം തന്നതുകൊണ്ട് ആലോചിച്ച് പറയാന്ന് കരുതി. എല്ലാരും വീട്ടിൽ പോയി. ബഹുമാനപ്പെട്ട അലിയാർ തന്റെ ഭാര്യ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇന്ന് ഉപ്പ മദീനത്തെ പള്ളിയില് ഒരു ചോദ്യം എറിഞ്ഞിട്ടുണ്ട്. എന്താണ് അതെന്ന് ചോദിച്ചു ഫാത്തിമ ബീവി. അയ്യു ശൈഇൻ ഖൈറുൽ ലിൽ മർഅ, ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം എന്താന്നാണ് ഫാത്തിമ നിന്റെ പൊന്നുപ്പ ചോദിച്ചത്. ഫാത്തിമ ബീബി പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞില്ലേ? ഇല്ല, കൊറേ കാര്യങ്ങളുണ്ട് പെണ്ണിന് ഖൈറായിട്ട്. ഞാൻ ഏതാന്ന് നാളത്തേക്ക് അവസരം തന്നതുകൊണ്ട്, നീട്ടിത്തന്നതുകൊണ്ട്, സമയം നീട്ടിത്തന്നതുകൊണ്ട് ആലോചിച്ചിട്ട് പറയാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഫാത്തിമ ബീബി പറഞ്ഞു, ഒന്നും ആലോചിക്കാനില്ല, അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. ഫാത്തിമ ബീബി പറയാണ്, അതിനൊരു ഉത്തരേ അല്ലാഹുവിന്റെ ആലം ദുനിയാവിൽ ഉള്ളൂ. അലിയാർ ചോദിച്ചു, അതേതാ മോളെ, ഏതാ ഫാത്തിമ അത്? അപ്പൊ പറഞ്ഞു, അല്ലാ യറാഹ റിജാൽ, അല്ലാ യറാഹ റിജാൽ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറായ കാര്യം അന്യ ആണുങ്ങൾ അവളെ കാണാതിരിക്കുക, മറക്കകത്തിരിക്കുക. അതിലും വലുതല്ല ബുദ്ധി, അതിലും വലുതല്ല ക്ഷമ, അതിലും വലുതല്ല ഭർത്താവിനോടുള്ള സ്നേഹം, അതിലും വലുതല്ല കുട്ടികളോടുള്ള വാത്സല്യം, ഇതൊന്നുമല്ല. ഒരു പെണ്ണിന് ഏറ്റവും ഹൈറായത് അല്ലാ യറാഹ റിജാൽ, അന്യപുരുഷന്മാരവളെ കാണാതിരിക്കല. ബഹുമാനപ്പെട്ട അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിറ്റേന്ന് ചെന്നു, എല്ലാവരും ഉണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിയോ? അലിയുബ്നു അബീ ത്വാലിബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ ഞാൻ പറയാം. എന്താന്ന് ചോദിച്ചു, ഉടനെ തന്നെ പറഞ്ഞു, അല്ലാ യറാഹ റിജാൽ, പെണ്ണിനെ അന്യ പുരുഷന്മാർ കാണാതിരിക്കലാണ് ലോകത്തൊരു പെണ്ണിന് ഏറ്റവും ഖൈറായ കാര്യം. പറഞ്ഞപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ ചോദിക്കുന്നു, അലി അലി, എവിടെന്ന് കിട്ടിയതാണ് അലിയാരെ ഈ ഉത്തരം? റസൂലുള്ള ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത് അലിയാരെ ഈ ഉത്തരം? അവിടെ നിന്ന് പറഞ്ഞു, മിൻ ഫാത്തിമത്ത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളെ പൊന്നുമോള് ഫാത്തിമ പറഞ്ഞു തന്ന ഉത്തരമാണിത്. നബി തങ്ങൾ പറഞ്ഞു, നഅം ഫാത്തിമത്തു കിത്വഅതും മിന്നി. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, അതെ, അതെന്നെയാണ് ശരി ഉത്തരം. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാണ്, ഫാത്തിമ എന്റെ മോൾ തന്നെയാണ്, ഫാത്തിമ എന്റെ മോൾ തന്നെയാണ്, ഫാത്തിമ എന്റെ കഷ്ണാണ്, എന്റെ കരളിന്റെ കഷ്ണാണ് ഫാത്തിമ.
ഞാൻ പറഞ്ഞു വന്നത് ഈ കോലത്തിൽ കഴിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു علي بن ابي طالب رضي الله عنه بنقرت سيدنا رسول الله പറഞ്ഞു انا مدينه العلم وعلي بابها ഞാൻ അറിവിന്റെ പട്ടണമാണ് ആ പട്ടണത്തിലേക്ക് കടക്കണമെങ്കിൽ പ്രധാന കവാടത്തിലൂടെ കടന്നു വരാൻ പറ്റൂ അറിവിന്റെ പട്ടണം അറിവിന്റെ പട്ടണം നോളജ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം മദീനത്തുൽ ഇൽം അറിവിന്റെ പട്ടണമാണ് ഞാൻ ഈ അറിവിന്റെ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള പ്രധാന കവാടം അത് അലി ഇബ്നു അബി ത്വാലിബാണ് വഅലിയും ബാബുഹാ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടു പേരും ബഹ്റാണ് മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭാര്യയോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു തമാശ പറഞ്ഞു ഒരു തമാശ പറഞ്ഞു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ഇന്ന നിസാഅ ശയാതീനുൻ ഖുലിഖന ലന വെറുതെ എങ്ങനെ പറഞ്ഞതാണ് ഭാര്യയും ഭർത്താവും ആകുമ്പോ ഇങ്ങനെ എന്ത് ചെയ്യും പലപ്പോഴും ആരോഗ്യകരമായ തമാശകൾ പറയും ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇന്ന നിസാഅ ശയാതീനുൻ ഖുലിഖന ലന എന്താ പറഞ്ഞത് സ്ത്രീകൾ എന്ന് പറയുന്നത് അവരൊരു കൊസ്രാകുള്ളികളാണ് ഖുലിഖന ലന ഞങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ട ഞങ്ങളെ ക്ഷമ പരിശോധിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ട കൊസറാകൊള്ളികളാണ് സ്ത്രീകൾ ഷെയ്ത്താന്മാർ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷയാത്തീൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താന്മാർ എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊസറാകൊള്ളി എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹപൂർവ്വമുള്ള വാക്കാണ് സുബ്ഹാനല്ലാഹ് നഊദു ബില്ലാഹി മിൻ ശരരി ശയാതീനി അതുകൊണ്ട് ഈ കൊസ്രാ കൊള്ളികളുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടുന്നു ഇത് സ്നേഹപൂർവ്വമുള്ള വർത്താനാട്ടോ നമ്മളെപ്പോലെ കുടുംബകലഹങ്ങൾ ഉണ്ടാക്കി തല്ലുകുടുംബം പറഞ്ഞതല്ല സ്നേഹത്തിനുണ്ടല്ലോ അങ്ങനെ ഭാര്യ ഭർത്താവിനങ്ങനെ എന്ത് ചെയ്യും സ്നേഹത്തിൽ നോവിക്കും തിരിച്ചും നോവിക്കും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാ ദമ്പതികള് അങ്ങനെ ബഹുമാനപ്പെട്ട അലിയാരങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഫാത്തിമ അപ്പുറത്തു നിന്ന് അങ്ങ് പറഞ്ഞു ഹാ നിങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ സ്ത്രീകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട യർജാൻ ചെടികളാകുന്നു യർജാൻ പുഷ്പങ്ങളാകുന്നു വകുല്ലുക്കും മിസ്തഹി ശമ്മറയാഹീനി ആണുങ്ങളാകുന്ന നിങ്ങൾ ദുർബലരാ വളരെ വീക്കാങ്ങൾ നിങ്ങളെ വീക്ക്നെസ്സാണ് ഞങ്ങളെ കണ്ട അങ്ങക്കൊന്നും മണക്കണം വകുല്ലുക്കും മിസ്തഹി ശമ്മറയാഹീനി ഈ എർജാൻ പുഷ്പങ്ങളെ മണക്കാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരാൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ പറഞ്ഞതിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടുപേരുടെയും ബുദ്ധി പറയാൻ വേണ്ടി പറഞ്ഞതാ അതിൽ അരിയാർക്ക് വിഷമമുണ്ടോ ആഹാ ഞാൻ പറഞ്ഞതിനെതിരെ നീ പറയല്ല അത് പരസ്പരം അതിന് തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞതാ അത് രണ്ടുപേരും സ്നേഹപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന് കൊണ്ടു അത്രേ ഉള്ളൂ കൊള്ളക്കൊടുക്കയാ നടക്കേണ്ടത് അങ്ങോട്ട് കൊടുക്കുമ്പോ അങ്ങോട്ട് കൊള്ളും വേണം അപ്പോഴല്ലേ സ്നേഹം നിലനിൽക്കുള്ളൂ സ്നേഹത്തോടെ അത് കേട്ടു ഞാൻ പറഞ്ഞു വന്നത് മറജൽ ബഹ്റൈൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചു എങ്കിൽ ബഹ്റു തന്നെയാണ് രണ്ടുപേരും ബഹ്റാനിയാണ് കടലാണ് ഈ കടലുകളെ കൂട്ടിയോജിപ്പിച്ചിട്ട് എത്ര കാലം പോയി അവിടുന്ന് ഞാൻ വന്നത് 18-ാമത്തെ വയസ്സിൽ കൂട്ടിയോജിപ്പിച്ചു 21 വയസ്സുള്ള അലിയാരുമായിട്ട് കൂട്ടിയോജിപ്പിച്ചിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഫാത്തിമയും തമ്മിലുള്ള ജീവിതം കുറേ കാലം നീണ്ടു നിന്നോ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം പോലെ ഒരു 10-40-50 കൊല്ലം നീണ്ടു നിന്ന ദാമ്പത്യമാണോ അത് അല്ല
അവിടെയാണ് അള്ളാഹു തആല ആ ജീവിതങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്, അവരെ കൂട്ടിച്ചേർത്തത്. കേവലം ഈ ഒരൊറ്റ ലക്ഷ്യത്തിലായിരുന്നു ലോകത്തെ നിയന്ത്രിക്കാനുള്ള. ഇത് ലോകത്തേക്ക് വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യം പഠിച്ചോണുള്ളൂ. അതുകൊണ്ടാണ് 18 കൂട്ടിച്ചേർത്ത ബന്ധം 29 അസ്തമിച്ചു. ബീവി ഫാത്തിമ വഫാത്താകുന്നത് 29-ാമത്തെ വയസ്സിലാണ്. സഹോദരിമാരെ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൊല്ലാ ജീവിച്ചത്? എത്ര കൊല്ലം ഉണ്ടാവും? 11 അല്ലേ? 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു, 29 വഫാത്തായി. 11-ാമത്തെ വർഷം, ആകെ 10-11 കൊല്ലാണ് ആ ദാമ്പത്യം ഉണ്ടായത്. പക്ഷേ ആ ദാമ്പത്യം ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് അലകുംപിടി ഉണ്ടാക്കി വെച്ചു. അവിടെയാണ് യഖ്റുജു മിൻഹുമൽ ലുഉലുഉ വൽ മർജാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഇന്നും നമ്മുടെ മുമ്പിൽ കാണുന്ന തങ്ങന്മാർ. നമ്മളവരെ ആദരിക്കാൻ കടപ്പെട്ടവരാണ്. ആ തങ്ങന്മാരുടെ കൂട്ടത്തിലെ രാജാവാണ്, ഇൽമും സിയാദത്തും ഒരുപോലെ മേളിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാണ് താജുൽ ഉലമാ? നേരത്തെ ഇവിടെ പറഞ്ഞു, അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് തന്നെ നമ്മോട് കുറെ കറാമത്തുകൾ പറഞ്ഞു. ഇനി നമുക്കൊക്കെ പറയാനുണ്ട്, കുറെ കറാമത്തുകൾ പറയാനുണ്ട്. പക്ഷെ അങ്ങനെ കറാമത്ത് പറയാനല്ല ഞാൻ വാസ്തവത്തില് ഈ സദസ് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അത് എന്നേക്കാൾ പറയാൻ കഴിയുന്നവരായിരിക്കുന്നവരൊക്കെ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് പരമാവധി തങ്ങന്മാരുടെ മഹത്വത്തിന്റെ കാരണം എന്താ? തങ്ങന്മാർക്ക് ഈ ബഹുമാനം കിട്ടാൻ കാരണം എന്താ? അവരുടെ ഉപ്പാപ്പയാണ്. അതുകൊണ്ട് ആ ഉപ്പാപ്പാനെ പറയാതെ ഈ സദസ് അവസാനിപ്പിച്ചു. ആ ഉപ്പാപ്പ ആരാണെന്ന് ചെറുതായി ഒന്ന് വിശദീകരിച്ചിട്ട്, ആ ഉപ്പാപ്പയുടെ പേരക്കുഞ്ഞുമായിട്ട് നമുക്കുണ്ടാകേണ്ട ബന്ധം എത്ര സുദൃഢമായിരിക്കണം എന്നെന്റെ കൂട്ടുകാരെ കേൾപ്പിച്ചിട്ടേ എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദവർഗള് നമ്മെ അനുഗ്രഹിച്ചവരാ അല്ലേ? എത്ര കാലാണ് സയ്യിദവർഗൾ ദർസ് നടത്തിയത് ഒന്നാലോചിച്ച് നോക്ക്. ഒരു നീണ്ട കാലം ആ പുരുഷായുസ് മുഴുവനും ദർസ് നടന്നു. കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു. ഈ മക്കക്കാരനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫ എനിക്ക് മനപ്പാഠമാക്കി തരണമെന്ന് അവസാന നാളുവരെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉള്ളാളത്തെ മദനിയ കോളേജിലെ വിദ്യാർത്ഥികള് കിതാബ് വായിക്കുമ്പോ കിതാബില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ദർസ് നടത്തിയിരുന്ന തങ്ങള് ഒരു വായന എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ എന്താടാ നിങ്ങൾ വായിക്കുന്നത്? വയസ്സുകാലത്ത് തന്നെ കിതാബിലേക്ക് നോക്കിക്കോ, ഇങ്ങനെ വായിക്ക എന്ന് പറഞ്ഞത് തിരുത്തി കൊടുത്തിരുന്ന തങ്ങളുടെ ഇൽമിന്റെ പവർ എത്രയാണ് സഹോദരങ്ങളെ! ഈ തുഹഫയുടെ ഇബാറത്തുകളൊക്കെ കാണാതെ അങ്ങനെ വായിക്കുന്ന ആലിമിങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേരളത്തിൽ. എണ്ണപ്പെട്ട ആലിമിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ. ഇതൊന്നും വെറുതെ കിട്ടിയതല്ല, ഈ മക്കക്കാരനായ ഇബ്നു ജുലൈത്തമിയുടെ തുഹഫ എനിക്ക് മനപ്പാടാക്കി തരണമെന്ന് കഅബയുടെ കില്ല പിടിച്ചു പറഞ്ഞു. അത് അള്ളാഹു സ്വീകരിക്കുകയാണ്, വാരിക്കോരി അങ്ങ് കൊടുത്തു. ഞാൻ മുമ്പ് ബേക്കൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് സത്യത്തില് താജുൽ ഉലമക്ക് മറ്റു വിഷയങ്ങളിലുള്ള അവഗാഹം, കാരണം നമ്മളൊക്കെ ചെറുപ്പക്കാരായതുകൊണ്ട് താജുൽ ഉലമയുടെ അടുത്തുനിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൂരെ നിന്ന് താജുൽ ഉലമയുടെ പ്രസംഗം കേൾക്കും. താജുൽ ഉലമയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്, ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിവരം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ കാണുമ്പോഴുള്ള പരിചയം, ഓതി പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ബേക്കൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ താജുൽ ഉലമ ആരായിരുന്നു എന്ന് മലപ്പുറത്ത് നിന്ന് ബേക്കൽ ഉസ്താദ് വിശദീകരിച്ചപ്പം അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, നമ്മൾ മനസ്സിലാക്കിയതിന്റെ എത്രയോ അപ്പുറത്താണല്ലോ റബ്ബേ ഈ താജ് ഉണ്ടായിരുന്നത്. ഇത് താജുൽ ഉലമ തന്നെയാണ്, ആ പേരിന് എല്ലാ അർത്ഥത്തിലും അർഹനാണ് ബഹുമാനപ്പെട്ട തങ്ങളെന്ന് അന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബോധ്യപ്പെടുകയായിരുന്നു. അന്നവിടെ നടന്ന പ്രഭാഷണത്തില് എന്നെ കോരിത്തരിപ്പിച്ച പ്രഭാഷണമായിരുന്നു ബേക്കൽ ഉസ്താദിന്റെ പ്രഭാഷണം. കാരണം ഉസ്താദിന്റെ അടുത്തുനിന്ന് ചെറുപ്പം മുതൽ ഓതി പഠിച്ച പരിചയത്തിലും ആ അനുഭവത്തിലുമാണ് ആ പറഞ്ഞത്. ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പ നീണ്ടകാലം ദർസ് നടത്തി, പിന്നെയോ ഇബാദത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് പിറകിലായിരുന്നു, അല്ല എല്ലാവരുടെയും മുമ്പില.
എല്ലാവരുടെയും മുമ്പിലാണ്. ഒരു വേദിയിലേക്ക് തങ്ങൾ ഇങ്ങനെ കയറി വരുമ്പം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഷെയ്ഖുനക്കുണ്ടായിരുന്ന താങ്ങും തണലുമായിരുന്നു വന്ദ്യരായ താജുല്ലുലമ. ഇന്ന് താജുല്ലുലമയില്ലാതെ ഷെയ്ഖുന തീർത്തും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ ഷെയ്ഖുനക്ക് ബേജാറാവാനില്ല. താജുല്ലുലമയുടെ മക്കളുണ്ട്, മറ്റു സാധാത്തുക്കളുണ്ട്, അവരൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. താജുല്ലുലമയുടെ ആ ആത്മീയ നിയന്ത്രണം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? അതുകൊണ്ട് ബേജാറാകാനൊന്നുമില്ല. ഒരു സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം ഉസ്താദ് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറഞ്ഞു, 90 വയസ്സ് പ്രായമുള്ള സമയം, ഉസ്താദ് പറഞ്ഞു, പഠിച്ചോനെ, ഞങ്ങളെ നേതാവ് താജുല്ലുലമ വരുന്നുണ്ട്, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് ദുആ ചെയ്തപ്പം സദസ്സിലേക്ക് ഇങ്ങ് കയറി വന്ന് സ്റ്റേജിലേക്ക് കയറിയ ഉടനെ പറഞ്ഞു, മതിയേ പി, നിങ്ങൾ ദ്വാരന്ന് ദ്വാരന്ന് എന്നെ ഇവിടെ എത്തിച്ചു, ഇനി മതി, നിർത്തിക്കാളി ദ്വാർ, കുറെ കാലായില്ലേ നിങ്ങൾ ദ്വാരന്ന് എന്നെ ഇവിടെ എത്തിച്ചു, ഇനി മതി, ഇനി കൂടുതൽ കാലം ജീവിക്കണമെന്ന് മോഹമൊന്നുമില്ല. എന്നിട്ട് പിന്നെ അവിടുന്ന് ദ്വാർ കഴിഞ്ഞിട്ടൊരു പ്രഭാഷണം, ഞാൻ അവസാനം കേട്ട പ്രഭാഷണം അതാണ്. ഒരു പ്രഭാഷണം നടത്തുന്നു, ഞാനത് കേട്ടത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, റേഡിയോയിലൂടെയാണ്, ക്ലാസ് റൂമിലൂടെയാണ് ആ പ്രഭാഷണം കേട്ടത്. അവിടുന്ന് പറഞ്ഞു, മക്കളെ എന്റെ കയ്യിൽ എന്താ ഉള്ളത്, ഇപ്പൊ എനിക്ക് ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തു, എന്റെ ഉപ്പാപ്പക്കല്ല കൊടുത്തത് ആകെ 63 വയസ്സാണ്. 63 വയസ്സാണ് എന്റെ ഉപ്പാപ്പ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് തഹ റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തത്. ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ ആ 63 വയസ്സുകൊണ്ട് ലോകത്ത് എത്ര കാലം ജീവിച്ചാലും നേടിയെടുക്കാൻ പറ്റാത്ത മുഴുവൻ ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഉപ്പാപ്പ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അതായത് സയ്യിദുന റസൂലുള്ളാഹി, ഉറപ്പല്ലേ, 1000 കൊല്ലം ജീവിച്ച ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ മുമ്പിലല്ലേ, ആദം നബിയേക്കാളും ഉന്നതരല്ലേ ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി. 63 കൊല്ലം കൊണ്ട് എല്ലാം നേടിയെടുത്തു. 63-ന്റെ ഇപ്പുറത്ത് എത്ര കിട്ടിയാലും ലാഭാണടാ തങ്ങൾ പാപ്പന്റെ ആ ഒരു വർത്തമാനത്തിന്റെ ശൈലി. 63-ന്റെ ഇപ്പുറത്തേക്ക് എത്ര കിട്ടിയാലും ലാഭാണടാ, ഞാനിപ്പോ 90 എന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറയാണ്, എന്താണ് ഈ ഭൂമിക്ക് കനവും വെച്ച് കുറെ കാലം ഇവിടെ കൂടിയിട്ട് എന്താ ഞാനൊക്കെ ചെയ്തത്? തങ്ങൾ വളരെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്കറിയാം തങ്ങൾ ചെറുപ്പത്തിലെ മുദരിസായിട്ടുണ്ട്, തങ്ങളുടെ ബീവി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടുന്ന് വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു. അരീക്കോട് ഒരു തവണ വന്നപ്പം തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ബീവി വഫാത്തായ ഉടനെ അവിടുന്ന് പറഞ്ഞു, ബീവി എന്റെ ഭാര്യ മാത്രമായിരുന്നില്ല, അവരെന്റെ ശൈഖത്തും കൂടെ ആയിരുന്നു. പറയാൻ ഇത്ര വലിയ ഇൽമുള്ള ഒരു തങ്ങൾ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാമയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ സഹോദരങ്ങളെ. നമ്മൾ മനസ്സിലാക്കണം ആ ഉമ്മയുടെ പവർ എത്രയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മയും ഉപ്പയുമാണ് അവിടുത്തെ മക്കൾക്കുള്ള കരുത്ത്. അവരിവിടെ തന്നെ ഇതിന്റെ പരിസരത്ത് തന്നെ കിടക്കുകയാണ്. അല്ലാഹുവേ അവരുടെ രണ്ടു പേരുടെയും ബർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ദുനിയാവിലെ മുറാദ് മാത്രമല്ല, അത് 2 കാശിന്റെ 4 കാശിന്റെ മുറാദുകളാ ദുനിയാവിൽ ഞങ്ങൾക്കുള്ളത്. പഠിച്ചവനെ അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ആഹ്റം നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ ആഹ്റം നീ നന്നാക്കി തരണേ അല്ലാ. എത്രയോ സഹോദരങ്ങള് അങ്ങ് അകലെ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ സദസ്സിൽ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ കാണുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി ഇവരിവിടെ എത്തിയത്? എന്തിനാണ് എന്റെ സുഹൃത്തുക്കൾ വന്നത്? ഈ താജുല്ലുലമയുടെ പൊരുത്തം തേടി വന്നതാണ്, അവരുടെ പൊരുത്തം തേടി വന്നതാണ്.
അതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ആദരിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവിലാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആളുകള് അന്ന് വഫാത്തിന്റെ ദിവസം എട്ടിക്കുളത്തെ കൊഴുകിയത് എത്ര ലക്ഷങ്ങളാണ്. അവസാനം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ വന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ വന്നിട്ട് ഇനി കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല, നിങ്ങൾ ഞങ്ങളോട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ ആ സമയം എല്ലാവരെയും മുറ്റത്ത് വരെ 17 കിലോമീറ്റർ നടന്ന് താണ്ടി വന്ന പാവങ്ങളോട് അവിടെ വെച്ചത് പറയേണ്ടി വന്നത് ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ്. കാരണം ഇത് തീർത്തു കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, സമയം വൈകുന്നു. അൽഹംദുലില്ലാ, എന്റെ ജീവിതത്തില് ഞാൻ തങ്ങളും പാപ്പയുമായിട്ട് അടുത്ത ഒരു നിമിഷം ഇതിൽ പ്രഭാഷണം നടത്തുമ്പോ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായി തങ്ങളുപ്പാപ്പയുമായി അടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് കൊടുവള്ളിയില് റമദാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അവിടെ തങ്ങളുപ്പാപ്പ കയറി വന്നു ദുആ ചെയ്യാൻ വേണ്ടി. ബഹുമാനപ്പെട്ടവർ വന്നിട്ട് ഏകദേശം 3/4 മണിക്കൂർ സമയം പ്രഭാഷണം കേട്ട് സദസ്സിലിരുന്നു. ഞാൻ പെട്ടെന്ന് വേദി ഒഴിച്ചു കൊടുത്തപ്പം, അല്ല പ്രസംഗിക്കൂ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ, അന്ന് സത്യത്തിൽ വല്ലാതെ ബേജാറായിട്ടുണ്ട്. 3/4 മണിക്കൂർ സമയം പ്രസംഗം കേട്ടു, പിന്നീട് ദുആ ചെയ്തു. ദുആ ചെയ്ത് അന്ന് പിരിയുകയാണ്. തങ്ങളെ അടുത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കൈപിടിച്ചു മുത്തി എന്നല്ലാതെ എനിക്കൊരു വാക്കുപോലും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. താജുല്ലമയോട് എനിക്ക് തുറന്നൊന്ന് സംസാരിക്കാനുള്ള ധൈര്യം വന്നില്ലായിരുന്നു. അതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുവാടിയിലെ നമ്മുടെ ഏറ്റവും വലിയ പരിപാടി ഈ വർഷവും വരാൻ പോകുന്നു. അത് തങ്ങളുപ്പാപ്പ വന്ന് അനുഗ്രഹിച്ച സദസ്സാണ്. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ വലുപ്പം അത് തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം 7500 ആളുകൾ ദിനം പ്രതി 10 ദിവസത്തെ പ്രഭാഷണം 9ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇൻഷാല്ലാ അടുത്ത കൊല്ലം 10ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. ഒരൊറ്റ സ്റ്റേഡിയത്തിലെല്ലാ കൊല്ലവും 10 ദിവസം ഏതെങ്കിലും ഒരു സൂറ വിശദീകരിക്കും. സൂറത്തു യാസീൻ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഫസ്റ്റ് കൊല്ലത്തെ ആ സദസ്സിലേക്ക് തങ്ങളുപ്പാപ്പ കയറി വന്നപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ നേതാവ് താജുൽ ഉലമ വരുന്നുണ്ട്. തങ്ങളുപ്പാപ്പനെ ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ വന്നിരുന്നപ്പം ഞാൻ പ്രസംഗം കേൾക്കാൻ വന്നതാണ്. പ്രസംഗിച്ചു, ദ്വാരക്കാനാകുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രസംഗിച്ചത് ഞാൻ സത്യത്തിൽ പേടിച്ചു പേടിച്ചാണ്. കാരണം പ്രസംഗം കേൾക്കാൻ അതാരാണ് ഇവിടെ ഇരിക്കുന്നത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ 10 ജുസ്ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാത്ത, ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ആലിം, വലിയ തങ്ങള് അവരുടെ മുമ്പിലിരുന്ന് നമ്മുടെ എല്ലാമെല്ലാമാണ് അവര്. അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും ബേജാറുണ്ടാവും. ഞാനന്ന് അവസരോചിതം ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ തുഹ്ഫയിൽ നിന്ന് ഒരു ഭാഗം എനിക്ക് ഉദ്ധരിക്കേണ്ടിയിരുന്നു. പ്രവാചകന്മാരുടെ ബോഡികൾ, അവരുടെ തിരുശരീരങ്ങള്, ആ തിരുശരീരം ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ തുഹ്ഫയിൽ കാണാം ഒരു മസല, പട്ടിണി കിടന്ന് മരിക്കുകയാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് തിന്നില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുറപ്പാണെങ്കിൽ തിന്നിട്ടെങ്കിലും ജീവൻ നിലനിർത്തണം, അതവന് ജായിസാണ്, അല്ല അവന് നിർബന്ധമാണ്. എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വലഹു മുഹ്തറമാത്, മനുഷ്യന്റെ ആദരിക്കപ്പെടുന്ന മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ പോലും അയാളുടെ ശരീരം ഒരു കഷ്ണം വെട്ടി തിന്നാൽ എന്റെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അത് തിന്നണം. കാരണം ജീവിച്ചിരിക്കുന്നവന് മരിച്ചു കിടക്കുന്നവനേക്കാൾ പവറുണ്ട്. ഇവന്റെ ഹയാത്ത് രക്ഷിക്കേണ്ടതാണ്. അയാൾക്കിനി ബോഡി ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അയാളുടേത് ആത്മാവിനാണല്ലോ വില. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്നൊരൽപ്പം വെട്ടി തിന്നാം എന്ന് പറയുന്നിടത്ത് അവിടെയും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് അത് പറയാനാ ഞാൻ അന്നത് പറഞ്ഞു വന്നത്. ഇല്ലാലി നബിയിൻ, ഒരു നബിയുടെ തിരുബോഡിയാണെങ്കിൽ ഒഴികെ, ഒരു നബിയുടെ, ഒരു പ്രവാചകന്റെ തിരുശരീരമാണെങ്കിൽ ഞാൻ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുകയാണെങ്കിലും ആ പ്രവാചകന്റെ ഒരു കഷ്ണം വെട്ടി തിന്ന് എന്റെ ജീവൻ നിലനിർത്താൻ എനിക്ക് അനുവാദമില്ല. പ്രവാചകന്മാരുടെ ശരീരത്തിൽ തൊടാൻ പറ്റൂല. ബാക്കിയുള്ളവരുടേതൊക്കെ മണ്ണിലേക്ക് വെച്ചാൽ
മണ്ണാകാതെ കിടക്കുന്ന ശരീരങ്ങൾ ഉണ്ടാവും, മണ്ണായി പോയേക്കാം, ഉറപ്പില്ല, മണ്ണാവൂല. അതേസമയം അമ്പിയാക്കളുടെ ശരീരം അനങ്ങൂല. അത് മുത്തുനബി പറഞ്ഞതാണ്, ഇന്നല്ലാഹ ഹറമാല അർദി അജ്സാദിൽ അംബിയ, അത് ദഹിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് മരണാനന്തരം വേറെ ഒരാൾക്ക് പരിണാമങ്ങൾക്ക് ശേഷം പോലും ഭക്ഷിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അന്ന് ഞാന് തുഹഫയുടെ ഈ മസല ഉദ്ധരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ആ പ്രഭാഷണം കേട്ടവിടെ ഇരുന്നു. ഞാൻ ഇടക്കിടക്ക് ഒന്ന് പിറകോട്ട് നോക്കൂ, എനിക്ക് ബേജാറാണ്, പേടിയാണ്. ഏതാവട്ടെ, അവസാനം ദുആ ചെയ്തു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. ആ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉപ്പാപ്പ തന്റെ ഖാദിമിനോട് പറഞ്ഞു, ആ വയല് പറഞ്ഞ മുസ്ലിയാരുടെ സത്യം പറഞ്ഞാൽ മുട്ടും അടിക്കുന്നുണ്ട് തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോ. കാരണം ഒരു മണിക്കൂർ മല പോലെയുള്ള ഒരു ആലിമ് എന്റെ പ്രഭാഷണം കേട്ടപ്പോ അതിലുള്ള തിരുത്തുകൾ പറയാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബേജാറിൽ പഠിച്ചോനെ എന്തൊക്കെ അബദ്ധ പറഞ്ഞെന്നറിയില്ല, തിരുത്തി തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷെ എന്തൊക്കെ അബദ്ധ ഞാൻ പറഞ്ഞത്, എവിടെന്നാടാ കിതാബ് ഓതി പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു കുരുത്തക്കേടാവൂ എന്ന് പേടിച്ചിട്ട് ഞാൻ പേടിച്ച് ചെന്നപ്പം എന്നോട് പറഞ്ഞു, ഖുർആൻ ഓതി വഴങ്ങു പറയുന്നു. എനിക്ക് വല്ലാത്ത ഇഷ്ടം, എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി, താല്പര്യമായി. അതാ വേണ്ടത്, പലപ്പോഴും സ്റ്റേജുകളിൽ കയറിയാൽ നമുക്കൊക്കെ അന്താരാഷ്ട്ര വർത്തമാനങ്ങളാണ്. അതാണ് വിഷയങ്ങള്. ഖുർആനിന്റെ ആയത്തും തിരുനബിയുടെ ഹദീസും അത് വായിച്ചുകൊണ്ട് വയല് പറയുന്നില്ല. കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, ഇവിടെ ഇരിക്കൂ, എന്റെ മടിയിലേക്ക് തലവെച്ചിരിക്കൂ. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി, അവിടെ ഇരുത്തിച്ചു. ഞാൻ ആ ബെഡിലേക്ക് ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ ഇരുന്നു. ബഹുമാനപ്പെട്ടവർ മന്ത്രിച്ചു തന്നു. എന്നിട്ട് ബാഗ് തുറന്ന് ബാഗിൽ നിന്ന് ഒരു സംഖ്യ എടുത്ത് എനിക്ക് തന്നു. അത് ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യ, വലിയ സംഖ്യ തന്നത്. ഞാൻ പറയുന്നു, എന്നാണോ അതെന്റെ കൈവശം വന്നത്, അതിന്റെ ശേഷം തിടുക്കം എന്താണ്, പ്രാരാബ്ധം എന്താണ്, പ്രയാസം എന്താണ് എന്നെന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടേയില്ല. വല്ലാഹി ഞാൻ അത് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇപ്പോ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലെ വരെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴും ആ പൈസയിൽ ഞാൻ തൊട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അതാണ് എന്റെ ഈ സലാമത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവര് തന്ന ആ പൈസ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്, ബറക്കത്തിന് വേണ്ടി തന്നത് ഒരു വലിയ സംഖ്യയായിരുന്നു. അല്ലാഹുവേ, അന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച താജുൽ ഉലമയുടെ ആണ്ടുദിനത്തിലാണ്, അവിടുത്തെ ഉറൂസ് മുബാറക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ഞങ്ങൾക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, പഠിച്ചവനെ ഞങ്ങൾക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അതൊക്കെയാണ് താജുൽ ഉലമയെ തവസ്സുലാക്കി നമുക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയാണ് സത്യത്തിൽ അടുത്തത്. ആ അടുത്തത് കൊണ്ട് താജുൽ ഉലമയുടെ വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോ ഞാൻ വന്നു. ഞാൻ വന്നിട്ട് കുറേ അകലെയാപ്പെട്ടത്, ഈ 17 കിലോമീറ്റർ ഫുള്ള് ക്യൂ തന്നെയാണ്. സാധേ പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു, ഞാൻ കാണാൻ കഴിയൂല എന്ന് ഉറപ്പിച്ചതാ. അപ്പൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ചെറുവാടിയിൽ നിന്നുണ്ടായ ആ ഒരു ആത്മബന്ധമായിരിക്കും അതിന് കാരണം. എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോ എന്റെ ഉസ്താദുമാരൊക്കെ വഴിയിൽ നിൽക്കുന്നുണ്ട്. വല്ലാത്ത വിഷമം തോന്നിയ സമയമാണ്. ഞാൻ ഈ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്റെ ഉസ്താദുമാരൊക്കെ വരിയിലുണ്ടല്ലോ, അദബ് കേടല്ലേ? അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ അതൊന്നും പറഞ്ഞപ്പം നടക്കൂല, എനിക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റൂല, നിങ്ങളെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാ. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ അവിടെ എത്തി. 2-2.5 മണിക്കൂർ ഇന്ന് ആ വീട്ടിൽ ഇങ്ങനെ ചെന്നിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, ആ റൂമില് ഇരിക്കാൻ കഴിഞ്ഞു. താജുൽ ഉലമയെ കിടത്തിയതിന്റെ തൊട്ടടുത്തുള്ള റൂമില് ഓഫീസ് മുറിയിൽ ഇരിക്കാൻ സാധിച്ചു. ഒരുപാട് യാസീനുകൾ ഓതി, ഒരുപാട് ദിക്റുകൾ ചൊല്ലി. നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിരുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ജീവിതകാലത്ത് അവരുമായി വെച്ച ഹൃദയ ബന്ധം അതല്ലാഹു വെറുതെയാക്കൂല. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, താജുൽ ഉലമയെ പറ്റി
അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് ഇത്രയും സമയം നമ്മൾ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ അത് കണ്ടിട്ടില്ല. വളരെ നല്ല നല്ല അന്ത്യം, ഏറ്റവും നല്ല ഖാത്തിമത്ത് ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കുകയാണ്. അവസാനമായി പടച്ച റബ്ബ് എന്ന ചിന്തയിൽ ദിവസങ്ങളോളം മുഴുകി മരിക്കാനുള്ള ഒരു അവസരം ഒരു മനുഷ്യന് ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ ഭാഗ്യമല്ല സഹോദരങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ താജുൽ ഉലമയുടെ കൂടെ അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നിരുന്നത് താജുൽ ഉലമ തങ്ങന്മാരുടെ നേതാവാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും നേതൃത്വം നൽകി നമ്മുടെ മുമ്പിൽ നിന്ന തങ്ങളുമാണ് പണ്ഡിതനുമാണ്. ഞാനൊരു ചെറിയ സംഭവം പറയാം. ഇമാം റാസി ഉദ്ധരിച്ച ഒരു സംഭവം, ആ സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും. ഞാൻ സാധാരണ എന്റെ പ്രഭാഷണ വേദിയിൽ സാധാരണഗതിയിൽ ഒരു പകുതി സമയമാകുമ്പോൾ ഒരു അന്തത്വത്തിലൊരു ഏഴു വരികൾ, ആദ്യത്തെ ഏഴു വരികൾ ഒന്ന് ചൊല്ലാറുണ്ട്, ഒറ്റ വേദിയിലും വിടാറില്ല. അത് തങ്ങന്മാരുടെ സമ്മതത്തോടുകൂടെ ഇൻഷാല്ല ഇവിടെയും ചൊല്ലുകയാണ്. അതൊരു പകുതി സമയമാകുമ്പോൾ ഞാൻ ചൊല്ലാറുണ്ട്. മംഗൂസ് മൗലിദ് എൻ്റെ നാട്ടിൽ നിന്ന് അവതരിപ്പിച്ചപ്പോൾ അന്ന് എടുത്തൊരു തീരുമാനമാണ്, എല്ലാ സദസ്സിലും ഞാനത് ചൊല്ലിക്കും. അപ്പൊ അതുകൊണ്ട് സാദാത്തുക്കളുടെ സമ്മതപ്രകാരം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. അന്തത്വത്തിലും എല്ലാവർക്കും അറിയും അതൊന്ന് ചൊല്ലണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മതവും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുള്ളൂ. مثل حسنك قط يا سيدي خير النبي الصلاة على النبي أنت منزينا غدا من شفاءتك الصفا ملنا مثلوك يا سيدي خير النبي الصلاة على النبي يرتكبت على الخطا غير حسر وأدى لك أشكو فيه يا سيدي خير النبي الصلاة على النبي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابيا سيدي خير النبي الصلاة على النبي الشفاعة هب لنا في القيامة مشفقا واهلنا امضاء يا سيدي خير النبي الصلاة على النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي.
അൽഹംദുലില്ലാ എല്ലാവരും ഇരിക്കും. സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഈ സദസ് ഹബീബ് സ്വീകരിക്കും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കും, ഹബീബിന്റെ തിരുനോട്ടം ഈ സദസ്സിലേക്ക് ഉണ്ടാവും ഉറപ്പാണ്. കാരണം ഹബീബിനെ ഏറെ ഇഷ്ടപ്പെട്ട ഏതൊരു പ്രഭാഷണത്തിലും അല്ലാഹുവിന്റെ ഹബീബിനെ, മുത്തു റസൂലിനെ ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്തി തന്ന അവിടുത്തെ പേരക്കുട്ടിയുടെ മധു പറഞ്ഞ സദസ്സ സ്വീകരിക്കുന്നു ഉറപ്പാണ്. ഒരു തങ്ങളുടെ നിലയും വലിയ എത്രയെന്നറിയോ നിങ്ങൾ? അത് നമ്മൾ അറിയേണ്ടതാണ്, അറിയാതെ പോകാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടത്തിലൊരു കാര്യം പറയുന്നു, ഈ ഞാനീ പറയുന്ന വിഷയം ഇമാം റാസി റളിയല്ലാഹുവിന്റെ സൂറത്തുൽ ഹുജറാത്തിൽ അതിന്റെ തഫ്സീർ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞ ഒരു വിഷയം, ഇത് മുഴുവൻ കേൾക്കാതെ പോകരുത്, കാരണം തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാക്കും. അതേസമയം മുഴുവൻ കേട്ടാൽ വലിയ ഒരു നല്ല സന്ദേശവും നമുക്ക് കിട്ടും. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ എഴുതുകയാണ്, ഖുറാസാനിലെ ഖുറാസാൻ നാട്ടിലെ ഒരു തങ്ങൾ ഉണ്ടായിരുന്നു. ഖുറാസാനിലുള്ള ഒരു തങ്ങളെ പറ്റി എഴുതുക, കാന ഫിൻ നസബി അഖറബൻ നാസി, അദ്ദേഹം കുടുംബ ബന്ധം നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ കടുത്ത കുടുംബമാണ്, അതായത് തങ്ങളാണ് എന്നർത്ഥം. തങ്ങളാണ് ഈ തങ്ങള്. ഗൈറ അന്നഹു കാന ഫാസിഖൻ, സംഗതി തങ്ങളാ, പക്ഷേ ആളെന്തായിരുന്നു? ഫാസിഖായിരുന്നു. ഫാസിഖായിരുന്നു എന്ന് പറഞ്ഞാല് നേരെ മലയാളത്തിൽ അതിന്റെ അർത്ഥം ദുർമാർഗി, തമ്മാടി എന്നൊക്കെയാണ് ഫാസിഖിന്റെ അർത്ഥം. എന്തായിരിക്കും അവര് ചെയ്തത്? എന്തായിരിക്കും അവര് ചെയ്തത്? മദ്യപിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ആടിപ്പാടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതേ നാട്ടിൽ തന്നെ കറുകറുന്നനെ കറുത്ത ഒരു മുസ്ലിയാരുണ്ടായിരുന്നു, ഒരു ആലിം. അദ്ദേഹം വലിയ ആളാണ്. തഖദ്ദമ ബിൽ ഇൽമ്, അയാളുടെ പ്രത്യേകത എന്താ? അയാൾക്ക് ഇൽമുണ്ട്. തങ്ങള് നബിതങ്ങളുടെ പേരക്കുട്ടിയാണ്. മാത്രമല്ല, ഹബീബിന്റെ പേരക്കുട്ടി എന്നതിനോട് ചേരാത്ത പണിയാ ചെയ്യുന്നത്. മദ്യപിച്ച് നടക്കുന്നയാളാണ്. ആ നാട്ടിൽ വേറൊരാളുണ്ട്, അയാള് അയാളുടെ പാപ്പാരെങ്ങനെ പരിശോധിച്ചാൽ രണ്ട് പാപ്പാര് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയാൽ സംഗതി പിന്നെ വാപ്പാന്റെ പേര് പറയൂല. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമുക്കൊക്കെ വാപ്പാന്റെ പേരറിയും, വാപ്പാന്റെ വാപ്പാന്റെതും ചിലർക്കൊക്കെ അറിയും, അതിന്റെ അപ്പുറത്തേക്ക് അറിയൂല. അറിയാത്തത് എന്തുകൊണ്ട്? അറിയാൻ താല്പര്യവും ഇല്ല. അങ്ങനെയാണ് എന്റെ നമ്മളെയൊക്കെ അവസ്ഥ, അതാണ് അല്ലേ? അറിയാൻ താല്പര്യമില്ല ഒരു കാരണം, നാലഞ്ചെണ്ണം അറിഞ്ഞാൽ പിന്നെ മോശമായിരിക്കും അറിയണത്. നേരെ മറിച്ച് ആ ഒരു ഭാഗ്യദോഷമില്ലാത്തവരാണ് അഹ്ലു ബൈത്ത്. ഇവരുടെ വാപ്പാപ്പന്മാരുടെ പേരാണ് എണ്ണിയാൽ ഇലാ ഹദറത്തി റസൂലില്ല, ഇലാ റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിലേക്കാണ് ചെന്ന് മുട്ടുകയാണ്. അതൊരു ചെറിയ സംഗതിയല്ല. അതിലാരും സുഹൃത്തുക്കളെ അവിശ്വാസികളില്ല, ചിന്തിക്കണം. അങ്ങനെ എന്ത് ചെയ്തു ഈ തങ്ങൾ? ഇങ്ങനെ നടന്നപ്പം ഇൽമിലും തഖ്വയിലും തഖദ്ദമ ബിൽ ഇൽമി വൽ അമൽ, ഇൽമും അമലുമായൊക്കെ മുന്നേറിയ കറുകറും നന കറുത്ത ഈ ആലിം, മാലന്നാസു ഇല തബറുക്കി ബിഹി, ജനങ്ങളൊക്കെ ഈ ആലിമിനെ കൊണ്ട് ബറക്കത്തെടുത്ത് അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. കാരണം തങ്ങളിൽ നിന്ന് കിട്ടേണ്ട മെസ്സേജ് അല്ല ജനങ്ങൾക്ക് തങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതേസമയം ആ നാട്ടിൽ വേറൊരു മുസ്ലിയാരുണ്ട്, അയാൾ നല്ല മനുഷ്യനാ, ഇൽമുണ്ട്, തഖ്വയുണ്ട്, അയാളൊപ്പം കൂടി ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ. അങ്ങനെ ഒരിക്കൽ ഈ ആലിമ് പള്ളിക്ക് ഇങ്ങനെ പോകുമ്പോ ഇദ്ദേഹത്തിന്റെ പിറകിൽ കുറെ ആളുകൾ, അങ്ങനെ ഉണ്ടാവുമല്ലോ ജനാംഗീകാരമുള്ള ഒരു നേതാവ് പോകുമ്പോ ഒറ്റക്ക് പോവില്ല, കുറെ ആളുണ്ടാവും. അപ്പോ അത് എവിടെയാണെങ്കിലും ശരി, മൂപ്പര് ഫ്ലൈറ്റ് കയറാൻ പോയാല് അവിടെ ഉണ്ടാവും, ട്രെയിൻ കയറാൻ പോയാൽ അവിടെ ഉണ്ടാവും, ബസ് സ്റ്റാൻഡിൽ പോയാൽ അവിടെ ഉണ്ടാവും, റോട്ടിലിറങ്ങിയാൽ അവിടെ ഉണ്ടാവും, എപ്പോഴും ആളുണ്ടാവും. അപ്പം അംഗീകാരമുള്ള ആലിമ്യങ്ങളുടെ സ്വഭാവമാണ്. അപ്പൊ ഈ ആലിമ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരു വലിയ ജനാവലിയോട് കൂടെ പള്ളിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്.
അപ്പോഴാണ് തങ്ങൾ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. സുഖകരമായ ഒരു അവസ്ഥയിലല്ല വരുന്നത്. തങ്ങൾ അപ്പുറത്ത് നിന്ന് വരുന്നത് കുടിച്ച മസ്തായ അവസ്ഥയിലാണ്. ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ ഈ ആലിമിന്റെ കൂടെ ഇത്രയും ആളുകൾ, തങ്ങളെ കൂടെ ആരുമില്ല. ഇതങ്ങോട്ട് കണ്ടപ്പോ സ്വാഭാവികമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തങ്ങൾക്ക് ഇതത്ര ഇഷ്ടപ്പെട്ടില്ല. തങ്ങൾ ഈ ആലിമിനെതിരെ കയ്യേറ്റത്തിന് ശ്രമിച്ചു, ആലിമിനെതിരെ കയ്യേറ്റത്തിന് ശ്രമിച്ചിങ്ങ് വന്നു. ഇത് ഞാൻ പറയുന്ന കഥയല്ല, ഇമാം റാസി തങ്ങൾ തഫ്സീറിൽ എഴുതുകയാണ്. വകാനന്നാസു യത്രുദൂന ശരീഫ് വയുബഇദൂനഹു അൻ തരീഖിഹി. ഈ ഉസ്താദിന്റെ വഴിയിൽ നിന്ന് തങ്ങളെ മാറ്റി നിർത്തുന്നു. കാരണം തങ്ങൾ ഉസ്താദിന്റെ നേരെ കയ്യേറ്റത്തിന് വരുമ്പോ തങ്ങളെ ഉസ്താദിനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങനെ മാറ്റിയിട്ട്, ദൂരേക്ക് മാറ്റിയിട്ട് ഇവർ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ഫഗലബഹും, തങ്ങളവരെ തോൽപ്പിച്ചു. തോൽപ്പിച്ചിട്ട് വത്തഅല്ലഖ ബി അത്രാഫി ശൈഖ്, നിങ്ങൾ ആരാടാ എന്നെ തടയാൻ എന്ന് ചോദിച്ച് അവരെയൊക്കെ തോൽപ്പിച്ച ഈ ശൈഖിന്റെ തുണിയിൽ പിടിച്ചു, വസ്ത്രത്തിൽ പിടിച്ചു, ഇദ്ദേഹത്തിന്റെ ഷാളിൽ പിടിച്ചു. എന്നിട്ട് പിടിച്ച് വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചു, വലിച്ചുകൊണ്ട് ചോദിച്ചു, യാ അസ്വദൽ ഹവാഫിരി വസ്സവാഫിർ, ചുണ്ടും കാലും കറുത്തു പോയ കരിങ്കാലി. ആരെയാ വിളിക്കുന്നത്? ആലിമിനെയാണ് വിളിക്കുന്നത്. ഇയാള് കറുത്ത കളറാണ് എന്നതുകൊണ്ട് വിളിച്ചു, യാ അസ്വദൽ ഹവാഫിരി വസ്സവാഫിർ, യാ കാഫിർ ഇബ്നു കാഫിർ, യാ ഇബ്നു കാഫിർ, യബ്നു കാഫിർ, കാഫിറിന്റെ മോനെ എന്ന് വിളിച്ചു. ഇത് വിളിക്കാനുള്ള കാരണം എന്താ? കുടുംബ പരമ്പര അങ്ങനെ പോകുമ്പോൾ ഇതുണ്ടാകും, സ്വാഭാവികമാണ്, തങ്ങന്മാർക്ക് ഇല്ലാതെ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് യബ്നു കാഫിർ എന്നിട്ട് പറഞ്ഞു, അനബ്നു റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. എന്നിട്ട് ഉദല്ലു വതുദല്ലു, എന്നെ നിന്ദിക്കുകയും നിങ്ങളെ ആദരിക്കുകയും ചെയ്യുകയോ, ഉദല്ലു വതുദല്ലു വഉദല്ലു വതുക്രമു, എന്നെ ഇകഴ്ത്തുകയും നിങ്ങൾ നിങ്ങൾ പരിഗണിക്കപ്പെടുകയും ചെയ്യുകയോ, വഉഹാനു വതുആനു, എന്നെ നിന്ദിക്കപ്പെടുകയും നിങ്ങളെ സഹായിക്കപ്പെടുകയും ചെയ്യുകയോ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാ. നിങ്ങൾക്കാണോ ഇവിടെ ജനം അംഗീകാരം നൽകുന്നത്? എനിക്കല്ലേ തരേണ്ടത്? ഇങ്ങനെ ചോദിച്ചിട്ട് ഈ ആലിമിന്റെ വസ്ത്രത്തിൽ തൂങ്ങി പിടിച്ച് വലിച്ച് ശല്യം ചെയ്തപ്പം ജനങ്ങൾ ഈ തങ്ങളെ കൈകാര്യം ചെയ്താലോ എന്ന് കരുതി. കാരണം എന്താ, അത്രയും കടന്നുകയറ്റായപ്പം അക്രമത്തിലേക്ക് തിരിഞ്ഞപ്പം ജനങ്ങൾ തങ്ങളെ തല്ലാൻ ഒരുങ്ങിയപ്പം ഇവിടെയാണ് ഗുണപാഠം. ഈ ഉസ്താദ് പറയുന്നു, തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്, അദ്ദേഹത്തിന്റെ രോമത്തിൽ തൊട്ടുപോകരുത്. അദ്ദേഹം എനിക്കെതിരെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്, എനിക്കെതിരെ അക്രമം നടത്തിയിട്ടുണ്ട്, സാരമില്ല, ഹാദാ മുഹ്തമലുൻ, ഇതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ. ലിജ്ജത്തിഹി, അദ്ദേഹത്തിന്റെ വല്ലിപ്പന ഓർത്ത് സഹിച്ചേ പറ്റൂ. ആലിമ പറഞ്ഞു കൊടുക്കുക, ആരെ? സയ്യിദുന റസൂലുള്ളാഹി ആയി വല്ലിപ്പ, വല്ലിപ്പാനെ വിചാരിച്ചിട്ട് സഹിച്ചേ പറ്റൂ. നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്രകോപിതരാവാൻ പാടില്ല. വദർബുഹു മഅദൂദുൽ ലിഹദിഹി, നിങ്ങൾ ഈ പേരക്കുട്ടിയെ തല്ലിയാൽ അത് സത്യത്തിൽ വല്ലിപ്പാന്റെ അക്കൗണ്ട് കാച്ചില്ല. വദർബുഹു മഅദൂദുൽ ലിഹദിഹി, അതുകൊണ്ട് തൊട്ടുപോകാൻ പാടില്ല. ആരെയാണത്? കള്ളുകുടി ചാടിപ്പാടി വരുന്ന തങ്ങളെപ്പോലും ഇത്ര ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല ഒരു തങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം നിസ്കരിച്ച് നമ്മളെ വീക്ഷണത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കണ തങ്ങൾ എന്ന് പറഞ്ഞാൽ പിടിച്ചോ അവരെ, അത് നിങ്ങളെ മോചനത്തിന് കാരണമാണ്. ചെറുതായി മനസ്സിലാക്കണ്ട, ചെറുതായി മനസ്സിലാക്കരുത്. എന്നാൽ ഇവിടെ തെറ്റായ ഒരു സന്ദേശമില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ഏത്? ഇങ്ങനെ നടക്കുന്ന ഒരു തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണെന്ന ബോധമില്ലാതെ കുടിച്ച് മൂത്രിച്ച് നടക്കുന്ന ഒരാളെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചാൽ അത് തെറ്റായ സന്ദേശം, റോങ് മെസ്സേജ് ഉണ്ടാക്കൂലേ? ഇല്ല സഹോദരാ, കേട്ടോ, ഉടനെ തന്നെ ചെയ്ത പണി എന്താണെന്നറിയോ? വലാക്കിൻ, പക്ഷേ നമ്മളെ ശൈഖ് ഈ ആലിം എന്ത് ചെയ്തു എന്നറിയോ? ഇവരെയൊക്കെ അങ്ങ് പിരിച്ചുവിട്ട് പോ
പോ എന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞ അവര് കേൾക്കും, എല്ലാരും പോയി. എന്നിട്ട് തങ്ങളും മുസ്ലിയാരും അറ്റക്ക്, എന്നിട്ട് തങ്ങളോട് ഈ ഉസ്താദ് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. യാ അയ്യുഹ ശരീഫ്, ഓ സയ്യിദവർഗളെ, ഓ സയ്യിദവർഗളെ, ബയ്യത്ത ബാത്തിനി, ബയ്യത്ത ബാത്തിനി, ബയ്യത്ത ബാത്തിനി, ബയ്യത്ത ബാത്തിനി, വസവ്വത്തു വസവ്വത്ത ബാത്തിനി, ബയ്യത്ത ബാത്തിനി, ഞാൻ എന്റെ ഉള്ളു വെളുപ്പിച്ചു. നിങ്ങൾ എന്നെ കരിങ്കാലി എന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞാൻ കറുത്ത നിറമാണ് എന്നതുകൊണ്ട് തങ്ങളെ നിങ്ങൾ തക്കാളിക്കായ പോലെ ചുവന്ന് നിൽക്കുന്ന നിറം നിങ്ങൾക്കുണ്ട്. അഖിലു ബൈത്തിൽപ്പെട്ടത് കൊണ്ട് ശരിയാണ്, ഞാന് ഒരു കറുകറുന്ന കറുത്ത മനുഷ്യനാ, പക്ഷേ എനിക്ക് തങ്ങളെ തങ്ങളോട് വളരെ അതബോടെ പറയാനുള്ളത്, ബയ്യത്തു ബാത്തിനി, ഞാൻ എന്റെ ഉള്ള വെളുപ്പിച്ചത്, എന്റെ ഹൃദയം ഞാൻ വെളുപ്പിച്ചു. വസവ്വത്ത ബാത്തിനക, നിങ്ങൾ മുഖം കണ്ടാൽ തക്കാളിക്കായ പോലെ ചുവന്ന് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഉള്ളു തങ്ങൾ കറുപ്പിച്ചു. തങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് പൊന്നു തങ്ങളെ നിങ്ങൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഫറഅന്നാസു, ജനങ്ങൾ കണ്ടത് ബയാള ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വെളുപ്പാ ജനങ്ങൾ കണ്ടത്. ഫൗക സവാദി വജ്ഹി, എന്റെ മുഖത്തിന്റെ കറുപ്പിനേക്കാൾ എന്റെ മുഖത്തിന്റെ കറുപ്പ് അവർ വിഷയമാക്കിയില്ല, എന്റെ ഹൃദയത്തിന്റെ വെളുപ്പാ കണ്ടത്. ഫഹസുൻതു, അപ്പോൾ ഞാൻ നല്ലവനും സുന്ദരനുമായി അവർക്ക് തോന്നിയതാണ്. വഅഹദുതു സീറത അബീക, ഞാൻ നിങ്ങളുടെ വാപ്പയുടെ സംസ്കാരം കീപ്പ് ചെയ്ത് ജീവിച്ചു. ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ ഇൽമ് പറഞ്ഞുകൊടുത്ത്, ഇൽമ് പഠിച്ച്, അമൽ ചെയ്ത് നിങ്ങളെ വല്ലിപ്പാന്റെ സംസ്കാരം ഞാൻ മുറുകെ പിടിച്ചു. നിങ്ങളെയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടത് നിങ്ങൾ എന്നെ നേരത്തെ എന്ന് വിളിച്ച് ആക്ഷേപിച്ച എന്റെ മുസ്ലിമാവാത്ത എന്റെ പരമ്പരയിലുള്ള ആ കാഫിറായ ഉപ്പയില്ലേ, ആ ഉപ്പയായിരുന്നു ഇങ്ങനെ മദ്യപിച്ച് നടക്കാറുണ്ടായിരുന്നത്. എന്റെ ഉപ്പാന്റെ സംസ്കാരം നിങ്ങളിലും, നിങ്ങളെ ഉപ്പാപ്പാന്റെ സംസ്കാരം എന്നിലും ജനങ്ങൾ കണ്ടപ്പോൾ ജനങ്ങൾ എന്നെ പറ്റി വിചാരിച്ചു, ഇബ്നു അബീക്ക് ഞാനാ തങ്ങളുട്ടിന്ന്. ഫലന്നൂനി ഇബ്നു അബീക്ക്, ഞാനാണ് തങ്ങളുട്ടി എന്ന് ജനങ്ങൾ കരുതിപ്പോയതാണ്. വലന്നൂക ബിനാബി, എന്റെ വല്ലിപ്പാന്റെ മകനാ എന്ന് നിങ്ങളെ കണ്ടപ്പോഴും തോന്നിപ്പോയി. അതുകൊണ്ട് അവർ നിങ്ങളോട് പെരുമാറേണ്ടതുപോലെ എന്നോട് പെരുമാറി, എന്നോട് പെരുമാറേണ്ടതുപോലെ നിങ്ങളോടും പെരുമാറി. അവർക്ക് പുറത്തു കൊടുക്കണം തങ്ങളെ. ഒരു ചെറിയ കാര്യം പറയാനുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണെന്ന ബോധത്തോടെ നിങ്ങൾ ഹബീബിന്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം തങ്ങളെ, എങ്കിലേ ഈ ലോകത്ത് നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശമുണ്ട്. എന്ത്? വളരെ പിടുത്തം വിട്ട് നടക്കുന്ന ഒരാൾക്ക് പോലും തിരുനബിയോട് രക്തബന്ധമുണ്ടായതിന്റെ പേരില് അവരെ നോവിക്കരുതെന്ന് പഠിപ്പിച്ച ആലിമ, ആ കഥ എഴുതിയ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് പറയട്ടെ, മല പോലെയുള്ള ആലിമ, ലോകം കണ്ടിട്ടില്ലാത്ത വലിയ ആബിദ, സയ്യിദന്മാരുടെ നേതാവ്, താജുൽ ഉലമ, തങ്ങളെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, വിഷമിപ്പിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, എന്നാലും കേട്ടുകൊണ്ടിരിക്കുന്ന ചില ശബ്ദങ്ങളിലൊക്കെ സ്വാരസ്യങ്ങൾ തോന്നുന്നു, അതത്ര സുഖകരമല്ലെന്ന് തോന്നുന്നു. വളരെ കരുതണം, വളരെ കരുതണം. വല്ലതും വാങ്ങിയാൽ അത് എടുത്താൽ പൊങ്ങാത്ത അത്ര വലിയ കുരുത്തക്കേടുകളായിരിക്കും. എത്ര വലിയ മഹാനാണ്! ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ ഉസ്താദ് തങ്ങൾ കടന്നു വന്നപ്പോ പറഞ്ഞ വാക്കിൽ പിന്നെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, 63 വയസ്സിന്റെ പുറത്ത് കിട്ടിയതൊക്കെ ലാഭാണോ? എന്റെ വല്ലിപ്പാക്ക് 63 കിട്ടിയിട്ടുള്ളൂ, എല്ലാം ആ ഉപ്പാപ്പ എല്ലാം തികച്ചു. ഞാനിപ്പോ 90 കിടന്ന് എന്തേ ഉണ്ടാക്കിയത്? അവിടെ നിന്നാണ് എന്റെ വിഷയം അങ്ങനെ മാറിപ്പോയത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റേതായി എനിക്കൊന്നും ചെയ്തു വെച്ചിട്ടില്ല. എന്താ ഞാൻ ചെയ്തു വെച്ചത്? വിനയം കൊണ്ട് പറയണം, നമ്മക്കറിയാം എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞു, എനിക്കാകെ മുടങ്ങാതെ ചെയ്ത ഒരു അമല് പറയാനുണ്ടെങ്കിൽ, 16 വയസ്സിൽ ഉപ്പാപ്പ കൈപിടിച്ച് പറഞ്ഞ ഒരു വസ്യത്തുണ്ടായിരുന്നു. എന്താണത്? ജീവിക്കുന്ന കാലത്തോളം, നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന കാലത്തോളം 11 റക്അത്ത് വിത്ര് നിന്ന് നിസ്കരിക്കണം. അത് ഞാൻ ഇതുവരെ മുടക്കാതെ ചെയ്തിട്ടുണ്ട്.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞോട്ടെ, ആ പ്രസംഗം കേട്ടത് മുതൽ, അതിന്റെ മുമ്പൊക്കെ ചിലപ്പോൾ വയലൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നാല് ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാല് സുന്നത്ത് നിസ്കരിക്കുമ്പോ ഇരുന്ന് നിസ്കരിക്കും, അങ്ങനെ ചെയ്തിരുന്നു. നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇരിക്കും. കാരണം എന്താ, നമ്മൾ മസാലയുടെ മർമ്മമാണ് നമ്മൾ ആലോചിക്കുക. സുന്നത്ത് കഴിവുള്ളവർക്കും ഇരുന്ന് നിസ്കരിക്കാലോ, പിന്നെ പതിലെ വിഷയം എന്താ, പകുതി കൂലിയെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. നിന്ന് നിസ്കരിച്ചാൽ ഇരട്ടി കൂലി കിട്ടും, ഇരുന്ന് നിസ്കരിച്ചാലും പകുതി കൂലിയെ കിട്ടും. നമുക്കിപ്പോ തീരെ കിട്ടിയില്ലെങ്കിൽ എന്താ, തീരെ കൂലി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ലോകം അവിടെയാണ്. പക്ഷെ അത് കേട്ടോടെ മുതൽ ഇന്നുവരെ പിന്നെ സുന്നത്ത് ഇരുന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം എന്താ കാരണം എന്നറിയാം. 90 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന തങ്ങള് 11 റക്അത്ത് വിത്ര് നിന്ന് നിസ്കരിക്കുമ്പോ ഞമ്മളെ ഈ 3 റക്അത്ത് ഇരുന്നിട്ടേ അള്ളാഹു നമുക്ക് നോക്കുവോ, ഞമ്മക്കൊക്കെ എന്ത് ക്ഷീണമുള്ളത്? ഞമ്മളെ ക്ഷീണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തമാശയല്ലേ? ഞമ്മക്ക് ക്ഷീണമുണ്ടോ, തളർച്ച ഉണ്ടോ? അതൊക്കെ ഒരു തമാശയല്ലേ? പക്ഷെ അതിനുശേഷം പിന്നെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നല്ല ആബിദുമായിരുന്നു തങ്ങള്, ആലിമുമായിരുന്നു തങ്ങള്, എല്ലാം ഒത്തിണങ്ങിയ ആളാണ്. സുഹൃത്തുക്കളെ, ഈ തങ്ങന്മാരുടെ പവർ ഞാനിപ്പോ ആലോചിക്കുന്നു. എന്റെ നാട്ടിലുണ്ട്, എന്റെ നാട്ടിലുണ്ട് ഒരു സഹോദരൻ. അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞത് ആ മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദാ ഇപ്പോഴും ഉണ്ട്, സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. തങ്ങളുപ്പാപ്പനൊക്കെ കുറ്റം പറയും, കാരണം അത് ആ കുറ്റം പറഞ്ഞത് ഗ്രൂപ്പിസത്തിന്റെ പേരിൽ പറഞ്ഞ കുറ്റമാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന് ഒരു മൂത്രക്കല്ലിന്റെ അസുഖം വന്നു. എന്നോട് നേരിട്ട് ഈ സുലൈമാൻ മുസ്ലിയാര് പറഞ്ഞതാ, അതിന്റെ ഇടയിൽ വേറൊരാളില്ല, അയാള് നേരിട്ട് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു നമ്മള് ഉള്ളാളത്തൊന്ന് പോവുക, തങ്ങളെ ഒന്ന് കാണുക എന്ന് പറഞ്ഞപ്പോ ഒട്ടും അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നു. എന്നിട്ട് തങ്ങളുപ്പാപ്പന്റെ മുമ്പിലാടി ഇരുന്നിട്ട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ കല്ലുണ്ട്, ഇത്ര എം എം ഉണ്ട് കല്ല്, ഓപ്പറേഷൻ ചെയ്യാതെ പോരൂല എന്നാ പറഞ്ഞത്. ഞാൻ ഈ 400 രൂപ ശമ്പളം കിട്ടിയിട്ട് എവിടുന്ന് അത് ഓപ്പറേഷൻ ചെയ്യാം, എനിക്ക് വകുപ്പില്ല ഓപ്പറേഷന്. അപ്പൊ തങ്ങളുപ്പാപ്പ പറഞ്ഞു ഒരു പഴം അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാം എവിടുന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനിങ്ങനെ മൂത്രം ഒഴിക്കുമ്പോ കാ പൂ നിറഞ്ഞ് നിൽക്കണ്ട, ഇതാണ് തിന്നാള, കല്ലങ്ങോട്ട് പോയിക്കോളുന്നു. മന്ത്രിച്ചു കൊടുത്ത പഴം തിന്നു. ഇത് ഇയാൾ നേരിട്ട് പറയണം, 4 ദിവസം കഴിഞ്ഞിട്ടില്ല. അവിടെ നിങ്ങടെ ഇറങ്ങുമ്പോ ഇയാൾക്ക് മൂത്രമൊഴിക്കാണ്ടായി, മൂത്രമൊഴിക്കാനുണ്ടായി. മൂത്രമൊഴിക്കുമ്പോ മൂത്രപ്പുരയിൽ നിന്ന് ഒരട്ടഹാസം സുലൈമാൻ മുസ്ലിയാർ കേൾക്കുക പുറത്തേക്ക്. അപ്പൊ മൂപ്പര ഓടിച്ചെന്നു, എന്ത് ചോദിച്ചു. ഹാ എനിക്ക് വയ്യ, വേദനയായിട്ട് വയ്യ, കല്ലിറങ്ങി വന്നു, തെറിച്ചടി ചാടി, കല്ല് തെറിച്ചങ്ങോട്ട് ചാടി. ഇയാൾ ഉടനെ തന്നെ സന്തോഷം കൊണ്ട് സുലൈമാൻ മുസ്ലിയാർ പറയാ, ആ മൂത്രപ്പുരയിൽ ഇരുന്നിട്ട് മൂപ്പര അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. കാരണം അതാ അറിയാതെയുള്ള ഒരു സംഗതിയാണ്, അതൊന്നും ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. അത് പറഞ്ഞതിന്റെ ശേഷം ആ മൂത്രത്തിന്റെ ഓത്തിയിൽ കൈയിട്ട് എടുത്തു ആ കല്ല്, കല്ലെടുത്തിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി ഒരു ഇലയിൽ വെച്ചിട്ട് തങ്ങളുപ്പാപ്പ് കൊണ്ടേ കാണിച്ചു കൊടുത്തു. ആ മനുഷ്യൻ പിന്നീട് ഇന്നുവരെ തങ്ങളെ നോവിച്ചിട്ടില്ല. അതിനു മുമ്പ് നല്ലോണം പറയായിരുന്നു, കഥയറിയാതെ പറയാണ്, തങ്ങൾ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ലാതെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. അതിന്റെ ഹൈറിന് വേണ്ടിയേ പറഞ്ഞതും ചെയ്തതൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടുള്ളൂ. അയാൾ ഇപ്പോഴും ഹയാത്തിലുണ്ട് ഈ സുലൈമാൻ മുസ്ലിയാർ, മറ്റേ ആളുണ്ടോന്ന് എനിക്കറിയില്ല. അയാൾ എന്റെ തൊട്ടടുത്ത ആൾക്കാരനാ, അന്ന് അങ്ങോട്ട് കണ്ടു, അതിന് കുറെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. റൂമിൽ നിങ്ങട്ട് ഇറങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതിന്റെ റിസൾട്ട് സുഹൃത്തെ അത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഞങ്ങളിപ്പാപ്പ കുലുങ്ങി കുലുങ്ങി ചിരിച്ചത്രേ ഇത് കണ്ടപ്പോൾ, സന്തോഷം കൊണ്ട് ചിരിച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ ഇവരുടെ പവറ്? മദീനയിൽ നിന്നുള്ള തിരുനോട്ടമാണ് ഈ ഇരിക്കുന്ന മുഴുവൻ അഹ്ലു ബൈത്തിനും. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അത് മറന്നു പോകരുത്. ചിലർക്ക് സ്വാധീനമുള്ള തങ്ങള്, പണമുള്ള തങ്ങള്, വലിയ കോപ്പും കൂട്ടമൊക്കെ ഉള്ള തങ്ങന്മാരെ മാത്രം തങ്ങന്മാരായി കാണൂ. അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളൊക്കെ അവിടുത്തെ പേരമക്കൾ തന്നെയാണ്. നിങ്ങളതിനെ ചെറുതായി കാണരുത് കേട്ടോ.
അവരെ വളരെ ഗൗരവത്തോടെ കാണണം, ബഹുമാനത്തോടെ കാണണം. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മദീനത്തെ പള്ളിയിൽ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുക. മുത്തുനബിക്ക് ശേഷം സയ്യിദ് റളിയല്ലാഹുവിന്റെ ദർസ് നടത്തുന്നു. ആ ദർസിലെ വിദ്യാർത്ഥിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങള്. അവർ തങ്ങളുട്ടിയാ, തങ്ങളുട്ടിയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു തങ്ങളുട്ടിയല്ല, തങ്ങളല്ല. അതുകൊണ്ട് സയ്യിദ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഖിദ്മ ചെയ്യാൻ അവിടുത്തെ വാഹനത്തിന്റെ മൂക്കയർ പിടിച്ച് മുന്നിൽ നടക്കാൻ ഈ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ വന്ന് ഖിദ്മക്കൊരുങ്ങുമ്പോ തടഞ്ഞുവെച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ, തങ്ങളുട്ടി നിങ്ങൾ ഇത് ചെയ്യരുത്, വേറെ ആരോടോ വരാൻ പറയും എനിക്ക് ഹിദ്മ ചെയ്യാൻ, എന്റെ വാഹനത്തിന്റെ മൂക്കയറ് പിടിക്കാൻ എത്ര ആൾ അവിടെ ഉണ്ട്, നിങ്ങൾ ഇത് ചെയ്യരുത്. അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങള് ആ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന വാഹനപ്പുറത്തിരിക്കുന്ന ഉസ്താദിനോട് പറഞ്ഞു, അല്ലമനാ റസൂലുള്ളാഹി, ഉറക്കെ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം, അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻഫഅല ബി അഹ്ലിൽ ഇൽമി ഹകദാ, വിവരമുള്ള ആലിമീങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഞങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചതാ, ഞങ്ങളെക്കാൾ വിവരമുള്ളവരോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആലിമിനെ ബഹുമാനിക്കണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചത് കൊണ്ടാ ഉസ്താദേ അങ്ങയുടെ ശിഷ്യനായ ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നത്. അപ്പോഴാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നാ ശരി ഇബ്നു അബ്ബാസ് തങ്ങളെ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരൂ, ആ വാഹനത്തിന്റെ കയറ് വിട്ടൊന്ന് ഇങ്ങോട്ട് വരൂ. ഇബ്നു അബ്ബാസ് തങ്ങൾ വാഹനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി, എന്നിട്ട് പറഞ്ഞു, മുദ്ദയദക്, നിങ്ങളെ കൈയൊന്നിങ്ങ് നീട്ടിത്തരുമോ? എന്തിനാന്ന് അറിയൂല, ഉസ്താദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൈ നീട്ടിയപ്പം സയ്യിദ് റളിയല്ലാഹു അൻഹു ആ കയ്യിൽ പിടിച്ച് ചുംബിച്ചു. എന്ത്, ശിഷ്യനായ തങ്ങളുട്ടിയുടെ കൈ പിടിച്ച് മുത്താൻ സയ്യിദ് റളിയല്ലാഹു അൻഹു തയ്യാറായി എങ്കില് എന്തൊരു വലിയ തവാളുവാണ് ഇത്! അഹ്ലു ബൈത്തിന് അവർ കൊടുത്ത സ്ഥാനം എത്രയാണ്! എന്നിട്ട് പറഞ്ഞു, ഇൽമുള്ളവരോട് ഇങ്ങനെ പെരുമാറണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചത് കൊണ്ടാണോ തങ്ങളെ നിങ്ങൾ എന്റെ വാഹനത്തിന്റെ മൂക്കയറ് പിടിക്കാൻ വന്നത്? നിങ്ങളെ ഉസ്താദ് എന്ന നിലക്ക് എങ്കിലേ എന്തേ ഉസ്താദെ അങ്ങന്റെ കൈ ചുംബിച്ചത് എന്ന് ചോദിച്ചപ്പം അതിന് മറുപടി പറയുന്നത്, അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഫ്അല ബി അഹ്ലി ബൈതിഹി ഹാകദാ എന്ന് പറഞ്ഞതിന് മറുപടി, ഇൽമുള്ളവരോട് ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ നിങ്ങൾ ഹബീബ് പഠിപ്പിച്ചെങ്കില് ആ ഹബീബിന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യണം എന്ന് ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൈപിടിച്ച് ചുംബിച്ചത് തങ്ങളെ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ സഹോദരങ്ങളെ, ഇന്നും ഈ പ്രസ്ഥാനത്തിന് അന്തസ്സോടെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്, ഞാനത് മറ്റു വേദികളിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട്. ആർക്കെങ്കിലും ഒക്കെ അത് വിഷമമുണ്ടാക്കിയെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ മാത്രം കാണുന്ന ഒരു ചിത്രമാണ്. എന്ത്? തങ്ങന്മാരെ എല്ലാ മുസ്ലിയാക്കന്മാരും ബഹുമാനിക്കും, എന്നാൽ ഓൾ ഇൻ ഓളായി അറിയപ്പെടുന്ന ഒരു വലിയ ആലിമിനെ മുഴുവൻ തങ്ങന്മാരും തിരിച്ചും ബഹുമാനിക്കുക എന്നത് ഈ വേദിയിൽ മാത്രം കാണുന്ന ഒരു സംഗതിയാണ്, ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ മാത്രം കാണുന്ന സംഗതിയാണ്. ഞാൻ തറപ്പിച്ചു പറയുന്നു, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഈ സദസ്സിലേക്ക് കയറി വരികയാണെങ്കിൽ ഈ തങ്ങന്മാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഈ തങ്ങന്മാരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തങ്ങളുട്ടിയെ പോലും ഉസ്താദ് ബഹുമാനിക്കും. മുസ്ലിയാര് തങ്ങളെയും തങ്ങള് മുസ്ലിയാരെയും തിരിച്ചും മറിച്ചു ആദരിക്കുന്ന ഈ ഒരു പതിവ് ഇത് എവിടുന്ന് കിട്ടിയതാ? മദീനത്തെ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്, സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്നും കിട്ടിയതാണ്. അതാണ് കേരളത്തിലെ സുന്നികള് ഇന്നും ഇവിടെ കീപ്പ് ചെയ്ത് കാത്തു സൂക്ഷിച്ചു പോരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും ചെറിയ കേസല്ല, ഇതൊന്നും ചെറിയ കാര്യമല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളാണ് എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വലിയ നിലയും വിലയും കൽപ്പിച്ചു. അപ്പൊ നബി തങ്ങളുടെ മക്കളാണ് എന്നതാണ് അതിന്റെ കാരണം. നബി തങ്ങളുടെ മക്കളാണ്, അതാണ് അതിന് കാരണം. ആ മക്കളെ അല്ലാഹുവിന്റെ റസൂല് തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒന്നുണരണം, ഒന്നുണരണം.
അല്ലാഹു തആല അഹ്ലു ബൈത്തിനെ തരുന്നു. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ പെറ്റു വളർന്നതാവൂല, അല്ലാഹു തീരുമാനിച്ച് നമ്മളെ നാട്ടിലേക്ക് എത്തിച്ചേരുകയായിരിക്കും. അവരെ നമ്മൾ ബഹുമാനിക്കണം. എന്റെ നാട്ടിലുണ്ട് തങ്ങന്മാർ, അവര് കടന്നു വന്നത് മപ്പുറത്ത് നിന്നാണ്. ഇവരുടെ കുടുംബം തന്നെയാണ് ബുഖാരി കുടുംബത്തിൽ നിന്ന്, മപ്പുറത്ത് നിന്ന്, ഇടവണ്ണപ്പാറയിലെ മപ്പുറത്ത് നിന്ന് കടന്നു വന്നത്. അവിടെ ഒരുപാട് തങ്ങന്മാരുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ നിന്നാണ് ബുഖാരി കുടുംബത്തിൽ നിന്ന് കണ്ണികൾ അങ്ങോട്ട് കടന്നു വന്നത്. അത് ഞങ്ങളുടെ മുണ്ടമ്പ്ര പ്രദേശത്തിന് ഒരു അന്തസ് തന്നെയാണ് ആ തങ്ങന്മാര്. ഏത് നാട്ടിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി ഒരാളെങ്കിലും വന്ന് പാർക്കുന്നുണ്ടെങ്കിൽ അതാ നാട്ടിന് സംരക്ഷണമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. സുഹൃത്തുക്കളെ, എന്താണ് ഇവർക്ക് കിട്ടിയ പവറ്? റസൂലുള്ളയുമായുള്ള ബന്ധമാണ്. ആ റസൂലുള്ളാഹി ആരാണ്? ഞാൻ ചെറിയ രൂപത്തില് മുത്തുനബിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. കൃത്യം 10 മണിക്ക് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. 8 മണിക്ക് ആ പ്രഭാഷണം തുടങ്ങിയത്, 10 മണിക്ക് കൃത്യം പ്രഭാഷണം അവസാനിപ്പിക്കും. നീട്ടിക്കൊണ്ടുപോകില്ല, 1.5 മണിക്കൂർ സമയം. സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ തങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തിയ ഒരൊറ്റ വാക്ക്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. സൂറത്തുൽ അഹ്സാബ് 46. ഈ ആയത്ത് ഞാൻ അടുത്ത് 5 ദിവസം അവതരിപ്പിച്ചിരുന്നു. കാരണം അതിൽ നബിന്റെ വസ്ഫ് 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോ ദിവസം 2 മണിക്കൂർ വീതം പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ 1.5 മണിക്കൂറുകൊണ്ട് മുഴുവൻ പറയാൻ പോവാ. 1.5 മണിക്കൂറുകൊണ്ട് മുഴുവൻ പറയാണ്. എന്താണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു തരാൻ, അതാണ് അഹ്ലുബൈത്തിന്റെ പവർ. കാരണം ഈ ജാതി ഒരു വല്ലിപ്പ വരുക്കുണ്ട്. ആ വല്ലിപ്പയായിട്ടുള്ള ബന്ധാണ് ഇവർ ഈ കാണിക്കുന്ന അത്ഭുതങ്ങളൊക്കെ. എന്താണ് മദീനയുടെ രാജാവിന്റെ അത്ഭുതം? അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു, ഓ നബി തങ്ങളെ, ഇന്നാ അർസൽനാക ഷാഹിദാ, തങ്ങളെ നാം പറഞ്ഞയച്ചത് ഈ ഉമ്മത്തിന് ഷാഹിദായിട്ടാണ്, ഉമ്മത്തിന് സാക്ഷിയായിട്ടാ തങ്ങളെ പറഞ്ഞയച്ചത്. ആദ്യത്തെ ഗുണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മത്തിന് സാക്ഷിയാണെന്നതാണ് ആദ്യം പറയുന്നത്. എന്താ ഉമ്മത്തിന് സാക്ഷിയാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം? ഉമ്മത്തിന് മുത്തുനബി സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയട്ടെ, ഞാൻ എന്റെ വകയായിട്ട് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നസഫി തങ്ങൾ പറഞ്ഞു, ഷാഹിദൻ ഐ അലാമം ബുഇത്ത ഇലൈഹി, നബിയെ തങ്ങളെ നിയോഗിക്കപ്പെട്ടത് ഏതൊരു ജനത്തിലേക്കാണോ ആ ജനത്തിനു മേലുള്ള സാക്ഷിയാണ് നിങ്ങളെ. അലാ തക്ദീബിഹിം വ തസ്ദീഖിഹിം, അവർ തങ്ങളെ സ്വീകരിച്ചോ തള്ളിയോ ഇത് പറയേണ്ടത് തങ്ങളാണ്. ഐ മഖ്ബൂലൻ ഖൗലുക ഇൻദല്ലാഹി ലഹും, അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങളെ വാക്ക് അവരുടെ കാര്യത്തിൽ സ്വീകാര്യമാണ്. കമ ലഹും വ അലൈഹിം, അവർക്ക് അനുകൂലമായും പ്രതികൂലമായും തങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹു അത് സ്വീകരിക്കും. ഇവ നല്ലോനാന്ന് തങ്ങളാണ് പറഞ്ഞാൽ നല്ലോൻ തന്നെ, ഇവൻ വടക്കാന്ന് തങ്ങൾ പറയോ അല്ലാഹു അവനെ വടക്കിന്റെ ലിസ്റ്റിലാപ്പെടുത്തുക. ഇത് ചെറിയ സംഗതിയാ. നസഫി ഇമാമിന്റെ തഫ്സീർ എടുത്തു നോക്ക്. എന്നിട്ട് പറഞ്ഞു, കമാ യുഖ്ബലു ഖൗലു ഷാഹിദിൽ അദ്ലി ഫിൽ ഹുക്മ്, തീർച്ചയായും കോടതിയിൽ നീതിമാനായ സാക്ഷിയുടെ വാക്കുകൾ സ്വീകരിക്കപ്പെടുന്നത് പോലെ, കോടതിയില് നീതിമാനായ സാക്ഷിയുടെ വാക്കുകൾ സ്വീകരിക്കുന്നത് പോലെയാണ് തങ്ങളെ തങ്ങളെ വാക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിന് മുത്തുനബി അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയും. ബഹുമാനപ്പെട്ട ഇമാം അബൂ സുഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ, ഇതേ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെയാണ്, അലാമം ബുഇസ്ത ഇലൈഹിം തുറാഖിബു അഹ്വാലഹും വതുശാഹിദു അഅ്മാലഹും, നബിയേ ഈ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അപ്പപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ അവസ്ഥകളെ നിരീക്ഷിക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട് തങ്ങളെ. തുറാഖിബു അഹ്വാലഹും, നിങ്ങൾ ഉമ്മത്തിന്റെ അവസ്ഥകളെ വാച്ച് ചെയ്യുന്നുണ്ട്. വതുശാഹിദു അഅ്മാലഹും, അവരുടെ അമലുകളെ നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക തങ്ങളെ. അങ്ങനെയാണ് അബൂ സുഅദ് തങ്ങളെ എഴുതിയത്. ഇതുകൊണ്ടാ പറഞ്ഞത്, മഹാന്മാർ നബി തങ്ങൾ സാക്ഷിയാണെങ്കിൽ സാക്ഷി പറയണമെങ്കിൽ കണ്ടോനെ സാക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവൻ കള്ളസാക്ഷിയാ അല്ലേ. ഒരു കേസ് കാണാതെ കോടതി പോയി സാക്ഷി പറയുന്നവന് കള്ളസാക്ഷി എന്നല്ലേ പറയാം.
കാണണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് മരിച്ചു മണ്ണായി മണ്ണായി പോയി എന്ന് പറയാൻ പിടുത്തം വിട്ട ധൈര്യം കാണിക്കുന്ന ബിദ്അത്തുകാരുടെ ഇടയിൽ വെച്ചാ നമ്മൾ പറയുന്നത്, അവര് ജീവിക്കുന്ന മണ്ണിൽ വെച്ച്. സുഹൃത്തുക്കളെ, നമ്മളെ കേരളത്തിൽ അവരുണ്ടല്ലോ, ചെറിയൊരു ന്യൂനപക്ഷമെങ്കിലും അങ്ങനെ പറയാൻ അവർ ധൈര്യം കാണിക്കുന്നുണ്ട്. അവരും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പേരിന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിക്ക്, അല്ലാഹു പറഞ്ഞു, നബിയെ, തങ്ങൾ ഈ ഉമ്മത്തിന് ഗുണമായും കേടായും അവർക്ക് അനുകൂലമായും പ്രതികൂലമായും നാളെ റബ്ബിന്റെ മുമ്പിൽ വിധി പറയും. തങ്ങളെ വാക്ക് സ്വീകരിക്കപ്പെടും. തങ്ങൾ അവരുടെ മേൽ അനുകൂലമായും പ്രതികൂലമായും സാക്ഷിയാണ് തങ്ങളെ എന്ന് പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട അബു സഉദ് തങ്ങൾ പറയുന്നു, തുറാഖിബു അഹ്വാലഹും വതു ശാഹിദു അഅ്മാലഹും, കാണണോൽക്കേ സാക്ഷി പറയാൻ പറ്റുള്ളൂ. തങ്ങൾ ഈ ഉമ്മത്തിന്റെ ഓരോ അമലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പേരക്കുട്ടിയുടെ പേരിൽ നാം നടത്തുന്ന ഉറൂസ് കണ്ടിട്ട് മദീനയിൽ നിന്ന് ഹബീബ് സന്തോഷിക്കുന്നുണ്ടാവും. സന്തോഷിക്കൂലേ? എത്ര സദസ്സിൽ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് എല്ലാം പ്രേരിപ്പിച്ച് വഴന്നു പറഞ്ഞവരാ തജുല്ലുലമാ. അല്ലാന്റെ റസൂൽ അവരെ ഇഷ്ടപ്പെടൂലേ? എത്ര ദർസ് നടത്തിയവരാ തജുല്ലുലമാ. എത്ര മദ്ഹ് പറഞ്ഞവരാ, എത്ര ഖുർആൻ ഓതിയവരാ. അവരെ ഇഷ്ടല്ലേ? അവരുടെ മദ്ഹ് പറയുന്നതും ഇഷ്ടപ്പെടൂലേ? അപ്പൊ നബി തങ്ങൾ നമ്മെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അബൂ സഉദ് തങ്ങൾ പിന്നെയും നീട്ടി പറയുന്നു, ഞാൻ അതിലേക്ക് വരുന്നില്ല. തഫ്സീർ റൂഹുൽ ബയാനിൽ ഇസ്മായിലുൽ ഹക്കി തങ്ങളും പറയുന്നു, അശ്ഷഹാദത്തു ഖൗലുൻ സാദിറുൻ അൻ-ഇൽമിൻ ഹസല ബിമുശാഹദതി ബസർ. കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യത്തിന് സാക്ഷി പറയാനാ ഷാഹിദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇപ്പോഴും കാണണം, മദീനയിൽ കിടന്ന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കണ്ട് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ മുത്തുനബി സന്തോഷിക്കുകയും നമ്മൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകള്, ഉമ്മത്തിന്റെ മക്കൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇത് കണ്ടിട്ട് മദീനയിൽ കിടന്ന് ഹബീബിന്റെ കൽബ് പിടക്കുന്നുണ്ട് ഉമ്മമാരെ. നമ്മുടെ വസ്ത്രധാരണ രീതികൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതവും സ്വഭാവവും കാണുമ്പോൾ, സുഹൃത്തുക്കളെ മറക്കണ്ട, മുത്തുനബി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മുത്തുനബി നിങ്ങൾക്ക് നാളെ അനുകൂലമായി സാക്ഷി പറയണോ? നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കണം, ഞാനും ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പള്ളി ദർസിൽ ഓതിപ്പഠിക്കുന്ന കാലത്ത്, എന്റെ ഉസ്താദിന്റെ അടുത്ത് ഓതിപ്പഠിക്കുന്ന കാലത്ത്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു സ്കൂൾ മാഷ് ഞങ്ങളെ കൂടെ ഓതാൻ വന്നിരുന്നു. തഫ്സീറുൽ ജലാലൈനി ഓതാൻ വന്നിരുന്നു. തഫ്സീറുൽ ജലാലൈനി ഓതുന്ന സമയത്ത് ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഞങ്ങൾ കൂട്ടുകാരാണെന്ന്. അന്ന് അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അവിടെ പഠിക്കുന്ന ഒരു മുത്തല്ലിമാണ്. എന്നോട് ചോദിച്ചു, ഷാഫിയുലിയാരെ, എന്നങ്ങനെ അദ്ദേഹം വിളിക്കാറുണ്ടായിരുന്നു, ഷാഫിയുലിയാരെ എന്നാ വിളിക്കുക, ഷാഫി മുസ്ലിയാരെ. എന്റെ ഒരു സുഹൃത്ത്, അയാൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അയാൾ എന്നോട് പറഞ്ഞു, സുന്നികൾക്കൊരു വിശ്വാസമുണ്ട്, മദീനയിൽ കിടന്നുകൊണ്ട് നബി തങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്, അത് വിശ്വസിക്കാം മാഷെ, നിങ്ങളെ കിട്ടുമോ എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ മൗലിയാരെ എന്നാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഉണ്ട്. എന്തുകൊണ്ടുണ്ട്? അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആയത്ത് ഓതി കൊടുത്തു, വസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു കാണുന്നുണ്ട്, തീർച്ചയായും അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, അവന്റെ റസൂലും കാണുന്നുണ്ട്. സൂറത്തു തൗബ 94, സൂറത്തു തൗബയുടെ 94-ാമത്തെ ആയത്താണ്, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളുടെ അമല് കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മുത്തുനബി കാണുന്നുണ്ടെന്ന് വന്നില്ലേ? അപ്പോ എന്റെ സുഹൃത്തെന്നോട് പറഞ്ഞു, ഇത് പച്ച മലയാളം പറഞ്ഞതുപോലെയല്ലേ പറഞ്ഞത്. അല്പം അറബി ഭാഷയാക്ക് അറിയുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാ, മലയാളം അല്ലാതെ ഭാഷ. പക്ഷെ അയാള് അത്ര അയാൾക്ക് വ്യക്തമായത് കൊണ്ട് പറഞ്ഞു, ഫസയറല്ലാഹു അമലക്കും, അല്ലാ തീർച്ചയായിട്ടും നിങ്ങളെ അമല് കാണും, റസൂലുഹു അവന്റെ റസൂലും കാണും, അവന്റെ റസൂലും കാണും എന്ന് പറയുമ്പോ, ഇത് മലയാളം പോലെയല്ലേ ഉള്ളത്, ഇത് ആർക്കാ തിരിയാത്തത്, ഇതിനാണോ ഇപ്പൊ തർക്കിക്കുന്നത്. പിറ്റേന്ന് അയാൾ പോയി മാഷ കണ്ട് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞു തരാം, കാരണം ഞാൻ ഇതിലും വലിയൊരു ചെറുത്താനെ കാണണം, അപ്പോഴല്ലേ ഇതിനൊരു ദുർവ്യാഖ്യാനം കിട്ടുള്ളൂ. അങ്ങനെ പോയി പോയി വന്നിട്ട് ഇയാള് പറഞ്ഞു, മാഷേ നിങ്ങളെ മുസ്ലിയാര് പറ്റിച്ചതാ, ഞാൻ മുത്താലിമാണ്,
ഓതിപ്പടിക്കുന്ന മുത്തല്ലിമാണ്, നിങ്ങളെ മുസ്ലിയാര് പറ്റിച്ചതാണ്. വസയറല്ലാഹു അമലക്കും എന്നാണ് അല്ലാഹു അവിടെ പറഞ്ഞിട്ടുള്ളത്. ശേഷം കാണുമെന്നാണ്. അപ്പൊ ഖിയാമത്ത് നാളിൽ എത്തുമ്പോ കാണും, ഇവിടുന്ന് കാണുന്നല്ല അതിന്റെ അർത്ഥം, ശേഷം കാണുമെന്നല്ലേ അർത്ഥം. അപ്പൊ ഞാൻ അത് വന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മാഷങ്ങള് ഒട്ടും വൈകിക്കേണ്ടിയില്ലായിരുന്നു, ഉടനെ ചോദിച്ചൂടായിരുന്നോ അല്ലാഹുവും അങ്ങനെ തന്നെയാണോ? ആദ്യം അല്ലാഹ് കാണുന്നാണല്ലോ പറഞ്ഞത്, വസയറല്ലാഹു അല്ലാഹുവും ശേഷേ കാണുള്ളൂ, ഇവിടുന്ന് കാണൂലേ. ആദ്യം അല്ലാഹ് കാണുന്ന പറഞ്ഞത് റസൂലിന്റെ കാര്യം പിന്നെയാ. അപ്പൊ അല്ലാഹ് അങ്ങനെ തന്നെയാണ്, ഒപ്പം ഒന്നും കാണുന്നില്ലേ. ഇത് ചോദിച്ചപ്പം ഇയാൾ പിന്നെ അത് പോയി ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ സുഹൃത്ത് സ്റ്റാഫ് റൂമിലേക്ക് ചായ കുടിക്കാൻ പോലും വരില്ല, കാരണം ഇതിന് മറുപടി അറിയാൻ കഴിയാത്തത്. ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാളെ കാണുന്നല്ല, എങ്ങനെ കാണും? ഇതിന് മറുപടി പറയാൻ കഴിയോ? വസയറല്ലാ എന്ന് പറഞ്ഞിടത്തുള്ള സീന് തഅക്കീദിനാണ് എന്ന് പണ്ഡിതന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. തീർച്ചയായിട്ടും കാണുന്നാണ് അതിന്റെ അർത്ഥം, ഉറപ്പല്ലേ? വസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളുടെ അമല് അല്ലാഹുവും അവന്റെ റസൂലും കാണുന്നുണ്ട്. മദീനയിൽ കിടക്കുന്ന മുത്തുനബി എല്ലാം കാണുന്നുണ്ട്. കേട്ടോളൂ, അബുൽ ഖൈർ അൽ അഖ്തഉ തീനാതി റളിയല്ലാഹു അൻഹു മദീനയിൽ ചൊല്ലുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനയിൽ ചൊല്ലുന്നു. ആരായി അബുൽ ഖൈർ തീനാതി എന്നറിയോ? അബുൽ ഖൈർ അൽ അഖ്തഉ തീനാതി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര്, വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹവുമായിട്ട് കൂട്ടുകൂടി പോവുമായിരുന്നു. അത്ര കുറച്ചേരം വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അടുത്തിരുന്ന് അയാൾ ഭക്ഷണം ഇട്ട് കൊടുക്കും, അതൊക്കെ തിന്നാണ് പോവും. കരടി വന്നാലും സിംഹം വന്നാലും ഒന്നും ഈ മനുഷ്യന് പേടില്ല, ഇങ്ങനെയുള്ള ഒരാളാ അബുൽ ഖൈർ അത്തീനാത്തി റളിയല്ലാഹു അൻഹു. മുഴുവൻ പേര് അബുൽ ഖൈർ അൽ അഖ്തഉ അത്തീനാത്തി എന്ന ഞാൻ ചുരുക്കി പറയാണ്. ഇമാം തീനാത്തി റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നു. മഹാനവറുകൾ പറയുന്നു, ഞാൻ മദീനത്തെത്തിയപ്പോൾ, മദീനയിൽ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതിയതാണ്, എവിടെയെങ്കിലും ഉള്ള കെട്ടുകഥയല്ല, അബ്ദുൽ വഹാബ് ഷഹറാനി എഴുതിയതാണ്. അദ്ദേഹം മദീനയിൽ വന്നിട്ട് അഖംതു ഫീഹാ ഖംസതയ്യാം, അഞ്ചു ദിവസം ഞാൻ മദീനത്ത് പാർത്തു, എനിക്കൊരു വെള്ളവും ഒരു ഭക്ഷണവും കിട്ടിയില്ല. തീനാത്തി പറയാം, ഒന്നും കിട്ടിയില്ല, ഞാൻ വല്ലാതെ വിഷന്നു. ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറുകൾ ചെന്നു, ഫഅതൈതു ഖബറൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നേരെ മുത്തുനബിയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ അന വൈഫുക, യാ റസൂലല്ലാ അൽജൂ, നബിയെ ഞാൻ അങ്ങയുടെ ഗസ്റ്റായിട്ട് മദീനത്ത് വന്നതാ, തങ്ങളെ വിരുന്നുകാരനാണ് ഞാൻ മദീനത്ത്, തങ്ങളെ വിരുന്നുകാർക്ക് ഒന്നും കിട്ടാതെ പോകൂല, തങ്ങളെ വിരുന്നുകാരൻ പട്ടിണി കിടക്കേണ്ടി വരൂല എന്നാ ഞാൻ ധരിച്ചത്. തങ്ങളെ വിരുന്നുകാരനായിട്ട് എത്തിയ എനിക്ക് യാ റസൂലല്ലാ അൽജൂ അൽജൂ, നബിയെ പട്ടിണിയാണ് പട്ടിണിയാണ്, വിശപ്പുകൊണ്ട് ഒരു നിർവാഹവുമില്ല. മഹാനവറുകൾ പറയാ, സുമ്മ തനഹൈതു, പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, എന്നിട്ട് ഫനിംതു ഖൽഫൽ മിംബരി, റസൂലുള്ള ഖുതുബയോതിരുന്ന മിംബറിന്റെ പിന്നിൽ പോയി ഉറങ്ങി. അവിടെ ഇങ്ങനെ ഇരുന്നു, അപ്പൊ അങ്ങ് ഉറങ്ങി. ഉറങ്ങിയപ്പോൾ ഫറഐതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, അപ്പൊ അങ്ങ് സങ്കടം പറഞ്ഞിട്ടുള്ളു, കബറുകളിൽ പോയിട്ട് നബിയെ പട്ടിണി കിടന്നിട്ട് വല്ലാതെ കുഴങ്ങിയിട്ടുണ്ട് ട്ടോ, ഞാൻ അങ്ങയുടെ ഗസ്റ്റാണ് ട്ടോ, അതിഥിയാണ് ട്ടോ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല ട്ടോ എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വന്ന് മിമ്പറിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയപ്പം, അന്നൊക്കെ റൗദയില് ഇതുപോലെ തിരക്കുണ്ടാവില്ലല്ലോ, അവിടെ എവിടെ ഒരു സ്ഥലത്ത് കിട്ടിയപ്പോ ഇരുന്നു, അതിലങ്ങ് ഉറങ്ങി. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. അവിടെ അബൂബക്കറിനെ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബി താലിബ് ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ ചാരത്തുണ്ട്. അലി ഇബ്നു അബി താലിബ എനിക്ക് പരിചയപ്പെടുത്തിയത് ഹാദാ റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിന്റെ റസൂലാ, എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ബഹുമാനത്തോടെ ചെന്നൊരു സലാം പറഞ്ഞു. ഫഖബ്ബൽതു ബൈനാ ഐനൈ, നബി തങ്ങളുടെ നെറ്റിത്തടത്തിൽ ഞാൻ ഒരു ഉമ്മ വെച്ചു. ഇതൊക്കെ ഉറക്കത്തിലാട്ടോ, ഇതൊക്കെ ഉറക്കത്തിലാണ്, സ്വപ്നത്തിലാണ് നബി തങ്ങളെ കാണുന്നത്, ഉമ്മ വെക്കുന്നത്. ഫദഫാലി റഹീഫ, അപ്പോൾ മുത്തു നബി ആ സ്വപ്നത്തിൽ എനിക്കൊരു റൊട്ടി തന്നു, ഒരു റൊട്ടി തന്നു.
വിശക്കുന്നുണ്ട് തങ്ങളെ എന്നല്ലേ പരാതി പറഞ്ഞത്? ഒരു പത്തിരി തന്നു, ഒരു റൊട്ടി തന്നു. ഫഅഖൽ തുനിസ്ഫ, അതിന്റെ പകുതി ഞാൻ ഉറക്കത്തിൽ തിന്നു. ഇതൊക്കെ ഇപ്പൊ നമ്മളും സ്വപ്നം കാണലുണ്ടല്ലേ. നബിതങ്ങളെ കാണാറില്ലെങ്കിലും കല്യാണത്തിന് പോകും, ബിരിയാണി കഴിക്കും, മന്തി കഴിക്കും, അതൊക്കെ സ്വപ്നം കാണലേ ഉണ്ട്. അതൊക്കെ സ്വപ്നം കാണും. പക്ഷെ ഉണന്നു നോക്കിയാ ബിരിയാണി ഉണ്ടാവില്ല, മന്തി ഉണ്ടാവില്ല, കല്യാണം ഉണ്ടാവില്ല, പന്തലും ഉണ്ടാവില്ല. അങ്ങനെയല്ലത്. എന്നാൽ ഈ മഹാൻ പറയുന്നത് കേട്ടോ, പകുതി തിന്നത് എനിക്ക് ഓർമ്മ ഉണ്ട് ഉറക്കത്തിൽ. അപ്പൊ ഞാൻ ഞെട്ടി ഇങ്ങുണർന്നപ്പം എന്റെ കയ്യില് അതിന്റെ അർദ്ധഭാഗം അതാ കിടക്കുന്നു. ഞാൻ ഉറക്കത്തിൽ തിന്ന റൊട്ടിയുടെ പകുതി ഭാഗം എന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നു. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഇതാണ് മദീനയുടെ രാജാവ്. പറയുന്ന സങ്കടം കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, അവിടുന്ന് പരിഹാരവും ഇല്ലേ? ചിന്തിക്കണം. അവരുമായിട്ട് കൽബടുപ്പുള്ളവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കും, കൽബടുപ്പുള്ളവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കും. അതാണ് തങ്ങന്മാരൂട്ടികളിലൂടെ കാണുന്ന കറാമത്തുകള്. അത് മദീനയിലെ ഇടപെടലാണ്. ഇവർക്ക് മദീനയുമായുള്ള കണക്ഷനിൽ കിട്ടിയതാണ്, ആ രക്തബന്ധത്തിന്റെ പേരിൽ കിട്ടിയതാണ്, ആ പ്രാസ്ഥാനിക ബന്ധത്തിന്റെ പേരിൽ കിട്ടിയതാണ്, അവര് വിളിച്ച മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ കിട്ടിയതാണ്. അവരെല്ലാ തൗലിയാക്കും കിട്ടും, പക്ഷെ അവർക്ക് ഒരു ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അത് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ നിന്നും. അപ്പൊ ഒരു അഹ്ലു ബൈത്ത് പെട്ട ഒരാളെ എപ്പോഴും പേടിക്കണം, എപ്പോഴും പേടിക്കണം. എന്റെ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, ചിലപ്പോ ഈ തങ്ങന്മാര് കുട്ടികളൊക്കെ ചിലപ്പോ ദിവസമൊക്കെ അങ്ങനെ കുരുത്തക്കേട് കാണിക്കും, ചെറുപ്പത്തിൽ വികൃതി കാണിക്കുമല്ലോ. ഉസ്താദ് പറയും, എന്ത് കളിച്ചാലും അവരെ പേടിക്കണം കേട്ടോ, ഒരു വെടിക്കുള്ള മരുന്ന് ഓലരുത്തുണ്ടാവും. ഉസ്താദ് ഇങ്ങനെ പറയണം, ഒരു വെടിക്കുള്ള മരുന്നുണ്ടാവും, പേടിക്കണം കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശബ്ദം നോക്കുന്ന ഷാഹിദ് എന്ന് പറഞ്ഞത് നേരിട്ട് കാണുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇമാം തീനാത്തിയോട് ഒരാൾ വന്നിട്ട് ഖുർആനും ഹദീസും ഓതിയിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ മരിച്ചു പോയിട്ടുണ്ട്, മണ്ണായി പോയിട്ടുണ്ട്, ഖുർആൻ ഹദീസിലൊന്നും ഇല്ലട്ടോ, പക്ഷെ ഖുർആനും ഹദീസും ഓതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇമാം തീനാത്തിന്റെ അംഗീകരിക്കുന്നു? ഇങ്ങനെ കയ്യോടെ റസൂലുള്ളാഹിയിൽ നിന്ന് ലൈവായിട്ട് സഹായം കിട്ടിയ ഇമാം അവർക്ക് അത് അംഗീകരിക്കോ? ഇതുപോലെ ഇമാം തുബറാനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാന് കിട്ടിയിട്ടുണ്ട്, ഇസ്ബഹാനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇവർക്കൊക്കെ മദീനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നൂറോളം ചരിത്രങ്ങൾ ഞാൻ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്, മദീനയിൽ നിന്ന് സഹായം കിട്ടിയത് ഇവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. നൂറോളം സംഭവങ്ങൾ. ഇതൊന്നും തമാശയല്ല. മദീന എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. ആ മദീനയുടെ സൗന്ദര്യം മുഹമ്മദുർ റസൂലുള്ളാഹിയ. മദീനക്ക് ഇത്രയും ബഹുമാനം ഉണ്ടാവാൻ കാരണം അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ആളുകളുടെ സംഭവങ്ങളും പറഞ്ഞാ തീരില്ല, ധാരാളം പറയാനുണ്ട്. ആ മദീനയിൽ നിന്നുള്ള ഇടപെടലിന്റെ ഉദാഹരണങ്ങളായി ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സംഭവവും കൂടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. കാരണം ഞാൻ നിങ്ങളെ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്ക് പാലിക്കണമല്ലോ. 15 മിനിറ്റ് കൊണ്ട് ഇൻഷാല്ലാ അവസാനിപ്പിക്കും. എന്നിട്ട് തങ്ങന്മാരാരെങ്കിലും ദ്വാരം, അഹ്ലു ബൈത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ദ്വാരം തരും, നമുക്കൊക്കെ ആമീൻ പറഞ്ഞിട്ട് പിരിയാ ഇൻഷാല്ലാ. സുഹൃത്തുക്കളെ, ഇത് ചെറിയ സംഗതിയാണോ? ഈ കിട്ടുന്ന പരിഗണന ചെറിയ പരിഗണനയാണോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളിൽ നിന്ന് സഹായം ലഭിച്ച ധാരാളം അനുഭവങ്ങള്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൻ അൽഅസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ എഴുതുന്ന ഒരു സംഭവമുണ്ട്. അബൂബക്കറിൻ റാസി റളിയല്ലാഹു അൻഹു, അബൂബക്കറിൻ റാസി റളിയല്ലാഹു അൻഹു ഇസ്ഫഹാനിൽ ചെന്നു, ഇസ്ബഹാനിൽ ചെന്നു. എന്തിന്? അവിടെ ഉണ്ട് അബൂ നുഐം തങ്ങള് അവരടുത്തുനിന്ന് ഹദീസ് പഠിക്കാൻ ചെന്നതാ. ഇസ്ബഹാനിൽ ചെന്ന് അബൂ നുഐം തങ്ങളുടെ അടുത്ത് ഹദീസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? അബൂബക്കറിനെ റാസി. ആ സമയത്ത് ആ നാട്ടിലുണ്ടായിരുന്നു വലിയ ഒരു ആലിം. നേരം വെളുക്കുമ്പോഴേക്ക് വണ്ടികൾ ഇങ്ങോട്ട് നിറയും, ആലിമിന്റെ മുറ്റത്ത് ഫത്വ ചോദിച്ചു വരുന്നവരാ, സംശയം കേൾക്കാൻ വരുന്നവരാ. ആലിമിന്റെ മുറ്റത്ത് വണ്ടി ഇങ്ങോട്ട് നിറയെ. അയാളുടെ പേരാണ് അബൂബക്കർ ഇബ്നു അലി റളിയല്ലാഹു അൻഹു.
ഇയാളും ഇസ്ഫഹാനിലാണുള്ളത്, അബു നുഐം തങ്ങൾ ഉള്ളത് അവിടെയാണ്. അവിടെ ഓതാൻ പോയതാണ് അബൂബക്കറിനി റാസി റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂബക്കറിനി റാസി വിഷമിച്ചു, പടച്ചോനെ ഈ നാട്ടിൽ നല്ല ഇൽമും നല്ല തഖ്വയും നല്ല ജനാംഗീകാരവുമുള്ള ഒരാലിമിനെ കളവും ഫസാദും പറഞ്ഞ് ഒരാലിമിനെ വേദനിപ്പിച്ചല്ലോ, കളവും ഫസാദും പറഞ്ഞ് സുൽത്താന്റെ അടുത്ത് കള്ള പ്രചരണങ്ങൾ നടത്തിയിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. നോക്കൂ, നിങ്ങൾ നല്ല മനുഷ്യന്മാർക്കെതിരെ നിയമപരമായിട്ട് നേരിട്ട് നല്ല മനുഷ്യന്മാരെ വഷളാക്കാനുള്ള ശ്രമം പണ്ടു മുതലേ നടന്നു വരുന്നതാണ്. അബൂബക്കർ ഇബ്നു അലിയിനെതിരെ സുൽത്താന്റെ അടുത്ത് കേസ് കൊടുത്തു, അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യാത്ത തെറ്റാ പറഞ്ഞത്, കേട്ട പാടെ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു അബൂബക്കർ ഇബ്നു അലിയിനെ. ഇതിൽ വിഷമിച്ചു ആരു? അബൂബക്കറിനെ റാസി. അബൂ നുഐം തങ്ങളുടെ അടുത്ത് ഓതി പഠിക്കുമ്പോ ചിലപ്പോഴൊക്കെ ദ്വാരപ്പിക്കാൻ വേണ്ടി പോകാറുണ്ട് അബൂബക്കർ ഇബ്നു അലിയുടെ അടുത്ത്. ഈ സംഭവം പറഞ്ഞത് ആരോ പറഞ്ഞതല്ല, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി പറഞ്ഞതാണ്. ഇബ്നു ഹജർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബിദഅത്തുകാരൻ ചോദിക്കും, ഏത് ഇബ്നു ഹജർ, ഹൈത്തമിയോ അസ്ഖലാനിയോ? ഹൈത്തമി ആണെങ്കിൽ അവർ ചോദിക്കും ആരാ ഹൈത്തമി, ഒരിക്കൽ ചോദിക്കാൻ ഭയങ്കര ധൈര്യമാണ്, നമുക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അസ്ഖലാനിയാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവരും അംഗീകരിക്കും. ആ ഇബ്നു ഹജർ അസ്ഖലാനിയാണ് ഈ സംഭവം എഴുതിയത്. അബൂബക്കറിന് റാസി വിഷമിച്ച് രാത്രി അബൂബക്കർ ഇബ്നു അലിയുടെ മോചനത്തിനായി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അന്ന് അബൂബക്കറിന് റാസി പറയാണ്, ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ആ രാത്രിയിൽ ഞാൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങൾ എന്നോട് ചോദിച്ചു, അബൂബക്കർ നിങ്ങൾക്ക് എന്താ ഒരു വിഷമം? അബൂബക്കറിനെ റാസിയോട് എന്താ നിങ്ങൾക്കൊരു വിഷമം? അബൂബക്കർ ഇബ്നു അലിയിനെ അറസ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കൂലേ, നിരപരാധിയായ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനാണോ നിങ്ങൾ വിഷമിക്കുന്നത്? വിഷമിക്കണ്ട കേട്ടോ, പരിഹാരമുണ്ട് കേട്ടോ. എന്താ പരിഹാരം? നിങ്ങൾ നാളെ അബൂബക്കർ ഇബ്നു അലിയിനെ ജയിലിൽ പോയി സന്ദർശിക്കണം നേരം വെളുത്തിട്ട്. അതെന്തിനാ നബിയെ? നിങ്ങൾ ചൊല്ല, നിങ്ങള് സന്ദർശിച്ചിട്ട് പറയാ, ഇന്നലെ രാത്രി സ്വപ്നത്തില് ഹബീബ് എന്റെ അടുത്ത് വന്നു എന്ന് പറയാം, ഞാൻ വന്നു എന്ന് പറയാം, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറ. എന്ത്? റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദുആഉൽ കർബ്, ആപ്പൽ ഘട്ടങ്ങളിലെ പ്രാർത്ഥന, പ്രതിസന്ധി ഘട്ടങ്ങളിലെ പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറ, അത്ര പറഞ്ഞാ മതി. ബുഹാരി കലക്കി കുടിച്ച അബൂബക്കർ ഇബ്നു അലി എന്ന ആലിമിനെ കേൾക്കുമ്പോഴേക്ക് തിരിയും. ബുഹാരിയില് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു, അതായത് നബിതങ്ങൾ ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി എഴുതി വെച്ച ഒരു ഹദീസിന്റെ ഒരു ദുആ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥനയില്ലേ. ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ പോയിട്ട് സബീന മറച്ചു നോക്കിയാലേ മൗലിത്തിനാബിന്റെ ഏടിലുണ്ടാവും കർബിന്റെ ദുആ, അതാത് സാധനം കർബിന്റെ ദുആ, ആ കർബിന്റെ ദുആ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ കർബ് ദുആഉൽ കർബ് ചൊല്ലാൻ പറയൂ, അല്ലാഹു മോചിപ്പിക്കും. മഹാനവറുകൾ ചെന്ന് പറഞ്ഞു, ദുആഉൽ കർബ് ചൊല്ലാൻ തുടങ്ങി. കാരണം അത് പറയുമ്പോഴേക്ക് തിരിയും, ഏതാ ദുആഉൽ കർബ്? ചൊല്ലാൻ തുടങ്ങി. രാജാവ് വന്ന് നിരുപാധികം വിട്ടയച്ചു അബൂബക്കർ ഇബ്നു അലിയിനെ. അവിടുന്ന് ചോദിച്ചു, എന്തിനാ എന്നെ വിട്ടയച്ചത്? എന്തിനാ അറസ്റ്റ് ചെയ്തത്? അതുപോലെ തന്നെ വിട്ടയച്ചതും, അറസ്റ്റ് ചെയ്യാൻ തോന്നി, വിട്ടയക്കാൻ തോന്നി, അപ്പം വിട്ടയച്ചു. അറസ്റ്റ് ചെയ്യാൻ തോന്നിയപ്പോ അറസ്റ്റ് ചെയ്തു. ഒരു കാര്യവുമില്ല, പ്രത്യേകിച്ച് വിട്ടയച്ചതിന്റെ പിറകില് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടപെടലാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ ചരിത്രത്തിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു നിങ്ങള്? ഞാൻ അതിങ്ങനെ വായിച്ചപ്പം അടുത്തിടെ ഒരു ആയത്ത് ഒരു സൂറത്ത് വിശദീകരിക്കുമ്പോ അതിന്റെ അന്വേഷണത്തിലായി കിതാബുകൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ ഈ ഉദ്ധരണി കാണുന്നത്. ഈ ഉദ്ധരണി കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തില് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്? അബൂബക്കറിനി റാസി അറസ്റ്റിലായത് മദീനയിൽ നിന്ന് മുത്തുനബി കണ്ടിട്ടുണ്ട്.
അബൂബക്കർ മിറാസി അറസ്റ്റിനായതില് മനം നൊന്ത് കരയുന്ന പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു അലിയ് അറസ്റ്റിലായതിന്റെ വിധങ്ങൾ കണ്ടിട്ടുണ്ട്. അബൂബക്കർ ഇബ്നു അലിയ് അറസ്റ്റിലായതിൽ വേദനിക്കുന്ന അബൂബക്കർ മിറാസിയെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് മറുപടി പറഞ്ഞതോ ദുആഉൽ കർബ് ചൊല്ലാൻ പറയൂ എന്ന് പറഞ്ഞാ മതി. അങ്ങനെയല്ല പറഞ്ഞത്, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്ത ദുആഉൽ കർബ് എല്ലാം പറയും. ഇതിൽ എന്തൊക്കെയുണ്ട്? സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ കാലത്തുള്ളതല്ല, ഇമാം ബുഖാരി റസൂലുള്ളാനെ കണ്ടയാളല്ല, പിൽക്കാലത്തുള്ളയാളാണ്. അപ്പൊ എത്രയോ പിന്നില് റസൂലുള്ളാന്റെ പിന്നിൽ വന്ന ആ മല പോലെയുള്ള ആലിമിനെ ഇമാം ബുഖാരിയെ ആർക്കറിയാം? റസൂലുള്ളാക്കറിയാം. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി എന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? റസൂലുള്ളാക്കറിയാം. അതിൽ ദുആഉൽ കർബ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനറിയാം. അബൂബക്കർ മിറാസി അറസ്റ്റിലായത്, അബൂബക്കർ ഇബ്നു അലി അറസ്റ്റിലായത് റസൂലുള്ളാക്കറിയാം. അബൂബക്കർ മിറാസി അതിൽ സങ്കടപ്പെടുന്നതും മുത്തുനബിക്കറിയാം. എന്താണ് ഇനി മുത്തുനബി കാണാത്തത്? മദീനയിൽ നിന്ന് ഹബീബ് ഇടപെടാത്ത കേസ് എന്താ? ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റ സംഭവത്തിലൂടെ നിബിധങ്ങളെ ലൈവായി കാണുന്നത് ലോകത്ത് മുഴുവൻ വിഷയങ്ങളുമാണെന്ന് നമുക്ക് തിരിഞ്ഞില്ലേ? ഈ ഹബീബാണ് ഷാഹിദൻ. ഇനി വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറാ എന്ന് പറഞ്ഞ ഭാഗം കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സുവിശേഷം നൽകുന്നയാളാണ്, നരകം കൊണ്ട് താക്കീത് നൽകുന്നയാളാണ്. അതിന് നബിതങ്ങൾ നൽകിയ സുവിശേഷത്തിന്റെ ചിത്രങ്ങൾ പറയണം, താക്കീതിന്റെ ചിത്രങ്ങൾ പറയണം. ഞാൻ ഇപ്പൊ തൽക്കാലം അങ്ങോട്ടൊന്നും വരുന്നില്ല, അവസാനിപ്പിക്കും. ഒരുപാട് ദീർഘയാത്ര ചെയ്താണ് ഇങ്ങോട്ട് എത്തിയത്. നാളെ സുബഹിക്ക് മറ്റൊരു ക്ലാസ് ഉള്ളതുകൊണ്ട് തിരിച്ച് അങ്ങോട്ടും എത്തണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇതിന്റെ നാല് ഭാഗങ്ങൾ പറയാനുണ്ട്. മുബശ്ശിർ, നദീർ, ദാഴിയൻ, അള്ളാഹുവിന്റെ പെർമിഷനോടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച ദാഴി. ഇതൊക്കെ എവിടുന്നാ തീരുക? റസൂലുള്ളാന്റെ ദാഴുവത്തൊക്കെ പറയാൻ നിന്നാല് അതും ബി ഇതിനിഹി എന്ന് എന്തിനു പറഞ്ഞു? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിച്ച നേതാവ്. അവസാനമായി പറഞ്ഞു, സ്വയം വെളിച്ചമുള്ള, മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന, കത്തി പ്രകാശിക്കുന്ന വിളക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ത നൂറുൻ ഫൗഖ നൂരി, അന്ത ഇക്സീറുൻ ബഗാലി, അന്ത മിസ്ബാഹു സുദൂരി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണ ചൊല്ലുന്നതല്ലേ അശ്റഖ ബൈത്തില്, അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറുൻ ബഗാലി അന്ത മിസ്ബാഹു സുദൂരി. എത്ര വലിയ വാക്കാണത്! അന്ത നൂറുൻ ഫൗഖ നൂരി, അങ്ങ് വെളിച്ചത്തിനു മേൽ വെളിച്ചമാണ്. നബിയെ തങ്ങൾ വെളിച്ചത്തിനു മേൽ വെളിച്ചമാണ്, ഡബിൾ വെളിച്ചാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തില് 40 വയസ്സുവരെ നിങ്ങൾ പരിശോധിച്ചാൽ, ഞാൻ അടുത്ത് അവതരിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ വെച്ച്, നുബുവത്തിന്റെ മുമ്പ് തിരുനബി, നുബുവത്തിന്റെ മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി നുബുവത്തിന്റെ മുമ്പ്, അതാണ് തലക്കെട്ട്. എന്താണ് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിഷയം തീരുന്നു. ഈ ബിദ്അത്തുകാർക്കൊക്കെ ഉള്ള പ്രശ്നം അതാണ്. നുബുവത്തിന്റെ മുമ്പുള്ള തിരുനബിയെ പഠിച്ചാൽ ഒരു ഇരുട്ടിന്റെ ഒരു ചെറിയ ശകലം പോലും അവിടെ കാണാൻ പറ്റില്ല. പൂർണ്ണ വെളിച്ചാണ് നബി തങ്ങളുടെ ഒന്നാം വയസ്സ് മുതൽ 40 വരെയുള്ള ജീവിതം. അത് തുറന്ന പുസ്തക വെളിച്ചാണ്, നല്ല വെളിച്ചം. അതിലേക്ക് പിന്നെ ഖുർആനാകുന്ന 140 വയസ്സിലാണ് ഇറങ്ങിയാലേ നൂറു നല. പിന്നെ ആ ജീവിതത്തിൽ വീണ്ടും ഇരുട്ട് തേടി നടക്കുന്ന, ആ ജീവിതത്തിൽ പോരായ്മകൾ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യന്മാർ എത്ര വലിയ മണ്ടന്മാരാണ്! ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര വലിയ മണ്ടന്മാരായിരിക്കും. മുല കുടിക്കുന്ന കാലത്ത് ഹലീമ ബിബി വലത്തെ മുലയാണ് റസൂലുള്ളാഹി കൊടുക്കൽ, ഇടത്തെ മുല തന്റെ കുട്ടി ലംറത്തിനു. ലംറത്ത് ഒരിക്കൽ ഉറങ്ങുമ്പോ വലത്തെ മുല കുടിച്ച് പാല് കഴിഞ്ഞപ്പോ ഹലീമ ബിബി ഇടത്തെ മുലയിലേക്ക് തിരിച്ചു കിടത്തിയിട്ട് ഇടത്തെ മുല വായിൽ തിരുകി കൊടുത്തു. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി അത് റിജക്ട് ചെയ്തു, തള്ളിക്കളഞ്ഞു, നിരസിച്ചു.
കുടിക്കാൻ വിസമ്മതിച്ചു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതുന്നു, അതിന്റെ കാരണം എന്താണ്? ലിഅന്നഹു ഖദ് അലിമ അന്നലഹു ശരീകൻ ഫിർ റളാ. ദേ വിഷയം ഇമാം സുയൂത്തി ഹസായിസിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഷറഫലന മൗലിദിൽ ഇത് കടന്നു വന്നത്. ഷറഫലന മൗലിദിൽ ഈ വാക്കുണ്ട്, ഈ സംഭവം പറയുന്നുണ്ട്. പക്ഷെ ഷറഫലനാമിന്റെ ലാസ്റ്റ് ഭാഗം അങ്ങോട്ടൊന്നും എത്തലില്ല പലപ്പോഴും, അതുകൊണ്ടാണ് പലപ്പോഴും കാണാത്തത് അല്ലെ. ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഹദീസുകളൊക്കെ പരിചയം ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട് ഈ സംഭവം. ഞാൻ ഇടത്തെ മുലയിലേക്ക് തിരിച്ചു കിടത്തിയപ്പോ കുട്ടി കുടിച്ചില്ല. കാരണം എന്താ? ലി അന്നഹു ഖദ് അലിമ അന്നലഹു ശരീകം ഫിർ റളാ. ഞാൻ ഒറ്റക്കല്ല, ഈ ഉമ്മയുടെ രണ്ട് മുലകൾക്ക് അവകാശിയായിട്ടുള്ളത്, എന്റെ കൂടെ മുല കുടിക്കുന്ന മറ്റൊരു പാർട്ട്ണറുണ്ട്, ഒരു ശരീക്കുണ്ട്, എനിക്ക് ഒരു പാർട്ട്ണറുണ്ട്, ഈ ബോധാണ്. അപ്പൊ ഞാന് എന്റേത് വലത്തെ മുലയാ, അതിലെ പാലേ കുടിക്കാൻ പറ്റുള്ളൂ. ഇടത്തെ മുലയിലെ ഹലീമുമ്മയുടെ പാല് ഞാൻ കുടിച്ചാൽ അതിന്റെ അർത്ഥം ആരാന്റെ ഹക്കിൽ കൈയിട്ടു വാരുക എന്നാണ്. അത് നീതിയുടെ പ്രസംഗം നടത്തേണ്ട, 40 ശേഷം നീതിക്ക് വേണ്ടി ശബ്ദിക്കേണ്ട, അതിന്റെ മുമ്പും ശബ്ദിക്കേണ്ട, 40 ശേഷം ഔദ്യോഗികമായി വിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ട് അനീതിക്കെതിരെ ശബ്ദിക്കേണ്ട എന്റെ ജീവിതത്തില് ഒരു അനീതി ഒന്നാം വയസ്സിൽ പോലും എനിക്കുണ്ടാവരുത്. നിർബന്ധം മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ആരാന്റെ ഹക്കിൽ കൈയിട്ട് വാരരുത്. ഈ നബി തങ്ങൾക്ക് പക്വതയെത്തി, പ്രായം തികഞ്ഞു, പക്വതയെത്തി, 40 തികഞ്ഞ് നുബുവത്തും ലഭിച്ചു, ഖുർആനും കിട്ടി, എന്നിട്ട് പിന്നെയും നബി തെറ്റെയ്യുന്ന് പറഞ്ഞവന് തീരെ സുഖല്ല. അത്ര മനസ്സിലാക്കിയാൽ മതി. ഈ ഹബീബ് സാധാരണ മനുഷ്യനാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അവൻ സാധാരണക്കാരനല്ല, അവനെന്തോ കുഴപ്പമുണ്ട്, പറയുന്നവനെന്തോ കാര്യമായ കുഴപ്പമുണ്ട്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത്രമാത്രമേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളൂ. അൽമഖർ തളിപ്പറമ്പിന്റെ 28 വാർഷിക സമ്മേളനം ജനുവരി 18-22 നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ സമ്മേളനം വിജയിപ്പിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. താജുൽ ഉലമ നെഞ്ചോട് ചേർത്തിപ്പിടിച്ച പ്രസ്ഥാനത്തെയും സ്ഥാപനങ്ങളെയും നമ്മൾ മറക്കരുതേ എന്നൊരപേക്ഷ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം ബഹുമാനപ്പെട്ടവരുടെ പൗത്രന്മാരുടെ ഈ സാന്നിധ്യത്തിൽ അല്പസ്വല്പ കാര്യങ്ങൾ പറഞ്ഞു സന്തോഷകരമായി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുക. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നെങ്കിൽ പൊരുത്തപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മക്കളെ ഈ വേദി ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ രണ്ട് മക്കളും ഈ വേദിക്ക് അലങ്കാരമായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഒന്ന് ദുആയിന് നേതൃത്വം നൽകും. ഞാൻ അവരെ ഈ വേദി ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു, വിട ചോദിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസീയത്തോടെ അള്ളാഹു താജുൽ ഉലമയുടെ കൂടെ നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവിടുത്തെ കുടുംബങ്ങളെയും നമ്മയെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു നല്ല തൗഫീഖ് ദീനിനു വേണ്ടി ഖിദ്മ ചെയ്യാൻ അവർക്ക് കൊടുത്തതുപോലെ ഒരു നീണ്ട ആയുസാണല്ലോ അല്ലാഹു കൊടുത്തത്, അല്ലാഹു നമുക്കും നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്റ്റേജ് സയ്യിദന്മാർക്ക് കൈമാറുകയാണ്. എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുക. ഒരു പത്ത് സ്ഥലത്തില്ല ബിഫോറി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.